السلام عليكم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين والعاقبة للمتقين، والصلاة والسلام على سيدنا ومولانا محمد خاتم الأنبياء ومنقذ الإنسانية من لدن حكيم وعلى آله الطيبين الطاهرين وأصحابه أجمعين. വേദിയിൽ ഉപസ്ഥിതരായ ഉസ്താദുമാരെ, സദസ്സിലെ സഹൃദയരായ വിദ്യാർത്ഥി സഹോദരന്മാരെ, മറ്റു സുഹൃത്തുക്കളെ, ഇവിടെ ഈ സെഷനിൽ സംസാരിക്കേണ്ട വിഷയം ഖുതുബയെ സംബന്ധിച്ച്. ഇവിടെ സ്വാഗത പ്രസംഗത്തിലും ആമുഖ പ്രസംഗത്തിലുമൊക്കെ സൂചിപ്പിക്കണ്ടായി. എന്താ ഇപ്പോൾ ഈ ഖുതുബ? മുമ്പ് കുറേ കൊല്ലം മുമ്പ് വെച്ചാൽ നമ്മുടെ ചരിത്രത്തിൽ നമ്മൾ കൊല്ലാതെ വിഷമമുണ്ടാകുമ്പോൾ ആളുകൾ, എല്ലാ മനുഷ്യൻ്റെ സ്വഭാവമാണ് അവനാൻ കൂടുതൽ വിഷമമുണ്ടാകുമ്പോൾ നല്ല കാലം ഓർക്കൽ അല്ലേ. ഈ ആരോഗ്യം, രോഗം ഉണ്ടാകുന്ന സമയത്ത് ആരോഗ്യകാലം ഓർത്തു പോകും. ദാരിദ്ര്യം വല്ലാതെ കൂടുന്ന സമയത്ത് ക്ഷേമകാലം ഓർത്തു പോകും. അങ്ങനെ മനുഷ്യൻ്റെ പ്രകൃതമാണ് ഒരടങ്ങേറുണ്ടാകുന്ന സമയത്ത് നല്ല കാലം ഓർക്കൽ. അപ്പോൾ ഈ ഖുതുബ എന്ന ഈ ടൈറ്റിൽ നിങ്ങൾ വെച്ചതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത്, ഇന്നത്തെ ലോക സാഹചര്യത്തിൽ നമ്മൾ അനുസ്മരിക്കേണ്ട ഒരു സംഗതിയാണ് ഖുതുബ എന്നുള്ളത് കൊണ്ടാണ്. വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ "നിൻ്റെ ഉപ്പാപ്പാക്ക് ഒരു ആന ഉണ്ടായിരുന്നു" നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ. "നിൻ്റെ ഉപ്പാപ്പാക്ക് ഒരു ആന ഉണ്ടായിരുന്നു" വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ കഥയാണ്. അതിലൊരു കുഞ്ഞിപ്പാത്തമ്മുണ്ട്. കുഞ്ഞിപ്പാത്തുമാനെ പറ്റി കുഞ്ഞിപ്പാത്തുമാൻ്റെ അമ്മ പറയും, "ജയ്, അയലോക്കത്തുള്ള കുട്ടികളോടൊന്നും വല്ലാതെ വർത്താനം പറയാൻ നടക്കരുത് കേട്ടോ. ഇജ് ആരാന്നറിയോ? ആ എൻ്റെ ഉപ്പാപ്പാക്ക് ഒരു ആന ഉണ്ടായിരുന്നു. അതുകൊണ്ടേ വേറുള്ളവരോടൊന്നും വല്ലാതെ വർത്താനന്മാരോട് നടക്കണ്ട. എൻ്റെ നിലവാരം മനസ്സിലാക്കിയിട്ട് പെരുമാറിയാൽ മതി. എൻ്റെ ഉപ്പാപ്പാക്ക് ഒരു ആന ഉണ്ടായിരുന്നു" ഇടക്കിടക്ക് ഇങ്ങനെ പറയും. അവസാനം ആന കുജ്ജാനെന്നൊക്കെ പിന്നെ പറയണം. എന്തായാലും ഈ ആ പ്രതാപകാലത്തെ അനുസ്മരിച്ചുകൊണ്ട് സംസാരിക്കണം. അതാണ് വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ നോവലിലെ ഈ "എൻ്റെ ഉപ്പാപ്പാക്ക് ഒരു ആന ഉണ്ടായിരുന്നു" എന്നുള്ളതിൻ്റെ പൊരുൾ. നമുക്ക് പ്രതാപം നഷ്ടപ്പെട്ട കാലഘട്ടത്തിൽ പ്രതാപത്തെ സംബന്ധിച്ച്, ഉണ്ടായിരുന്ന കാലഘട്ടത്തെ സംബന്ധിച്ച് ഓർക്കുക, അതാണ് ഖുതുബ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഖുതുബ മുസ്ലിങ്ങളുടെ പ്രതാപത്തിൻ്റെ ഒരു കാലഘട്ടമാണ്. ആ കാലഘട്ടം കുറച്ചുകാലം നീണ്ടു നിന്നു. ഒരു 5-8 നൂറ്റാണ്ടുകാലം നീണ്ടു നിന്നു. 8 നൂറ്റാണ്ടുകളോളം നീണ്ടു നിന്നു മുസ്ലിങ്ങളുടെ ഭരണം ഖുതുബയിൽ. നിങ്ങൾക്ക് ചരിത്രമൊക്കെ അറിയാം. ഞാൻ ചരിത്രത്തിലേക്കൊന്നും കൂടുതലായിട്ട് പോകണില്ല, കാരണം വല്ലാതൊന്നും എനിക്കത് അറിയില്ല. ഇനി അറിയണടുത്തേക്ക് തന്നെ വല്ലാതെ പോകണമില്ല. കാരണം ഖുതുബ എന്ന് പറയുമ്പോൾ നമ്മുടെ പിന്നെ എന്താ വലീദ് എന്നുള്ള രാജാവിൻ്റെ അമവി ഭരണകാലഘട്ടത്തിൽ, താരിഖ് ബിൻ സിയാദ് എന്ന വലിയൊരു പടയാളി, അതേ നേരത്തെ പടയാളിയൊന്നുമല്ല, ഖലീഫൻ്റെ വീട്ടിലെ പണിക്കാരനാണ്, കൺവേർട്ട് ചെയ്യുന്നു അദ്ദേഹം. അങ്ങനെ അദ്ദേഹം ഖലീഫയുടെ വീട്ടിലെ വീട്ടുജോലിക്കാരനായിട്ടുള്ള താരിഖ് ബിൻ സിയാദ് എന്നയാള് അവിടെ ആഫ്രിക്കയിലെ ഗവർണറായിരുന്ന, പിന്നെ എന്താ ആഫ്രിക്കയിലെ ഒരു ഗവർണറുടെ നേതൃത്വത്തിൽ, അദ്ദേഹത്തിൻ്റെ പേര് അബ്ദുറഹ്മാൻ എന്നോ എന്തോ, നുസൈറെന്ന അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹം ഗവർണറാണ്. ഗവർണറുടെ നേതൃത്വത്തിൽ ഇദ്ദേഹം സൈന്യാധിപനായിട്ട് യുദ്ധം നടക്കുകയാണ്. മുസ്ലിങ്ങളുടെ സൈന്യം പട നീങ്ങുകയാണ്. ആദ്യം 7,000, പിന്നെ ഒരു 5,000 അങ്ങനെയൊക്കെ പട്ടാളക്കാരെ അയച്ചു കൊടുത്തു. അങ്ങനെ യുദ്ധത്തിൽ അവസാനം താരിഖ് ബിൻ സിയാദ് അവിടെ ചെന്നതിന് ശേഷം, അക്കരെ ചെന്നതിന് ശേഷം അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്. ഖുതുബയെ പറ്റി അനുസ്മരിക്കുന്ന സമയത്ത് നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് അനുസ്മരിക്കേണ്ട ഒരു വാചകമാണത്, അൽ ബഹറു അമാമക്കും വൽ ബഹറു വറാഅക്കും ഫലാ മഫറ ലക്കും. ഇങ്ങനെ വേണം, എന്നാൽ തന്നെ നമ്മൾ എന്തിനും തയ്യാറാവുള്ളൂ കേട്ടോ. അല്ല അതുവു അമാമക്കും, ശത്രുങ്ങളെ മുന്നിലെ, വൽ ബഹറു വറാക്കും, കടലുങ്ങളെ പിന്നിലെ, വലാ മഫറല്ലേ, കുഞ്ഞി കൈച്ചിലാകാൻ ഒരു കോലമല്ല, യുദ്ധം ചെയ്തേ പറ്റുള്ളൂ. കാരണം എന്താ, ഇനി ജീവൻ മരണ പോരാട്ടം നടത്തണം, അല്ലാതെ നമുക്ക് രക്ഷയില്ല. അങ്ങനെ പൊരുതിയാലും ലക്ഷ്യത്തിലെത്തു ചെയ്യും. ഇനിയിപ്പോൾ ഏതായാലും നമ്മൾ ആലോചിച്ചിട്ട് കാര്യമില്ല, ഇനി വരുമ്പോലെ വരട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് ചെയ്യുമ്പോൾ എവിടെയെങ്കിലുമൊക്കെ എത്തുമല്ലോ. അതന്നെ ഇവിടെ സംഭവിച്ചത്. അപ്പോൾ താരിഖ് ബിൻ സിയാദിൻ്റെ നേതൃത്വത്തിൽ അദ്ദേഹത്തിൻ്റെ പട
ഇവരോട് പിന്നെ ക്രൈസ്തവ ആയിരുന്നു സൈന്യം, അവരോട് പോരാട്ടം നടത്തി, പോരാട്ടം നടത്തിയിട്ട് പിടിച്ചടക്കി, പിടിച്ചടക്കിയിട്ട് അവിടെ പിന്നെ 800 കാലം മുസ്ലിങ്ങളുടെ പ്രതാപത്തിൻ്റെ കാലമാണ്. ഈ 800 അവസാനം പിന്നീട് സംഭവിച്ചത് ഫെർഡിനാൻഡിനും ഇസബെല്ലക്കും അവസാനത്തെ 12-ാമത്തെ രാജാവ് മുഹമ്മദ് 12-ാമൻ എന്ന രാജാവ് മുഴുവനായിട്ട് ഗ്രനാഡ കീഴടക്കി അടിയറ വെക്കണതോടുകൂടി ഈ കാലം അവസാനിക്കുകയുമാണ്. ഈ കാലത്തിൻ്റെ ഇടയ്ക്ക് ഒരു 800 മുസ്ലിങ്ങൾ അവിടെ ഭരിച്ചു. ഈ മുസ്ലിങ്ങൾ ഭരിച്ച 800 ചരിത്രമാണ് പ്രധാനം. കാരണം വേറെ ലോകത്തിൻ്റെ ഏത് ഭാഗത്ത്, യൂറോപ്പിലാണ് മുസ്ലിങ്ങളുടെ വലിയ ഭരണ ഈ ഭരണ സംവിധാനം ഉണ്ടായത്. കുർദോവ അല്ലെങ്കിൽ കുർത്തുവ എന്നൊക്കെ നമ്മൾ പറയുന്ന ഈ ഭരണ സംവിധാനം യൂറോപ്പിലാണ്. ഇന്നത്തെ കാലം ഇന്ന് നമ്മൾ ആലോചിക്കുമ്പോൾ യൂറോപ്പിൽ മുസ്ലിം രാജ്യം എവിടെ നോക്കിയിട്ടുണ്ടെങ്കിൽ ആകെ ഒരു ബോസ്നിയ ഹെർസഗോവിന ഉണ്ടാവും. അവിടെ നേരത്തെ കെട്ടിയെന്നല്ലേ സെർബുകളായിട്ടുള്ള അടിയും പിടിയും വംശനാശത്തിൻ്റെയൊക്കെ ചരിത്രം. ആകെ ഒരു പിന്നെ യൂറോപ്പ് ആകണോ ആകണ്ടേ ആകണോ ആകണ്ടേ എന്നിങ്ങനെ നിൽക്കണുള്ളൂ, ഉറച്ചിട്ടൊന്നുമില്ല. അതുകൊണ്ട് യൂറോപ്പിൽ മുസ്ലിം രാജ്യം എന്ന് പറഞ്ഞാൽ ഇപ്പം എല്ലാ കാര്യമായിട്ട് ആകെ ഒരു ബോസ്നിയ ഹെർസഗോവിന. അതല്ലാത്ത രാജ്യങ്ങളൊന്നും യൂറോപ്പിലില്ല. പക്ഷേ യൂറോപ്പിനെ മുഴുവൻ നിയന്ത്രിച്ച എന്ന് പറഞ്ഞാൽ കോർഡോവ അല്ലെ കുർത്തുബ എന്ന് പറയുന്ന സ്ഥലം കേവലം പോർച്ചുഗീസുകാർ, അതുപോലെ തന്നെ സ്പെയിൻകാർ, ഫ്രാൻസിൻ്റെ കുറേ ഭാഗങ്ങൾ, ഇതൊക്കെ കൂടി ചേർന്ന വലിയ രാജ്യമായിരുന്നു. യൂറോപ്പിലൊരു മഹാസാമ്രാജ്യം എന്ന് തന്നെ വിശേഷിപ്പിക്കാൻ പറ്റുന്ന രാജ്യമായിരുന്നു. ആ രാജ്യത്തിൻ്റെ ഭരണാധിപത്യമാണ് മുസ്ലിമുകളുടെ കയ്യിൽ വന്നത്. അതിനിടയിൽ മുസ്ലിങ്ങളുടെ ഭരണത്തിനിടയിലാണ് യഥാർത്ഥത്തിൽ മധ്യകാലഘട്ടം ഇവരെ സംബന്ധിച്ച്, യൂറോപ്യന്മാരെ സംബന്ധിച്ചിടത്തോളം ഡാർക്ക് ഏജ് എന്നാണല്ലോ പറയാം, കറുത്ത യുഗമാണ്, ഇരുണ്ട യുഗമാണ്. ആ കാലഘട്ടത്തിലാണ് മുസ്ലിങ്ങൾ തിളങ്ങുന്നത് ശാസ്ത്രത്തിലും സാങ്കേതിക വിദ്യയിലും. കോർഡോവയുടെ ചരിത്രം മുഴുവൻ ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ എല്ലാ മേഖലയിലും, മാത്തമാറ്റിക്സ്, കണക്കിൻ്റെ വിവിധ ശാഖകളുടെ മേഖലയിൽ, ബോട്ടണിയിൽ, അതുപോലെ തന്നെ ആസ്ട്രോണമിയിൽ, മെഡിസിനിൽ, എല്ലാ വിഷയങ്ങളിലും മുസ്ലിങ്ങൾ ഏറ്റവും ഉയർന്നു നിന്നു. എത്രത്തോളം എന്ന് വെച്ചാൽ പിൽക്കാലത്ത് യൂറോപ്പിൻ്റെ മുഴുവൻ ശാസ്ത്ര സാങ്കേതിക വളർച്ചയുടെയും കേന്ദ്രമായി, സ്രോതസ്സായി പ്രവർത്തിച്ചത് ഈ കുർത്തുബയായിരുന്നു. ഈ കുർത്തുബയിൽ നിന്ന് കിട്ടിയിട്ടുള്ള സയൻസും ശാസ്ത്രവും ഉപയോഗിച്ചിട്ടാ പിന്നെ ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും യൂറോപ്യൻ രാജ്യങ്ങൾ വളരുന്നത്. അപ്പോൾ അവർക്കൊക്കെ വളരാൻ അടിസ്ഥാനമായിട്ടുള്ള ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ ഉത്ഭവ സ്രോതസ്സ് കുർത്തുബയുടെ ഈ കാലഘട്ടത്തിലാണ്, മുസ്ലിങ്ങളുടെ ഈ തിളക്കത്തിൻ്റെതായ കാലഘട്ടത്തിലാണ്. ആ കാലഘട്ടത്തിൽ ലോകത്തെ മുഴുവൻ വിസ്മയിപ്പിക്കുന്ന തരത്തിലുള്ള വളർച്ചയാണ് മുസ്ലിമീങ്ങൾക്കുണ്ടായത്. കാരണം മുസ്ലിമീങ്ങൾ നല്ല ചിന്തകന്മാർ. നിങ്ങൾ ചരിത്രത്തിൽ വായിക്കുമ്പോൾ ഒരുപാട് വ്യക്തികളെ എല്ലാ മേഖലയിലും ഈ കുർത്തുബയിലും കാണാൻ സാധിക്കും. സ്പെയിനിലാണല്ലോ നിങ്ങൾ അൽഫിയോദിനുണ്ടല്ലോ അല്ലേ, അൽഫിയ ഓതുന്ന കുട്ടികളുണ്ടാവൂലേ, മിക്കവാറും എല്ലാവരും ഓതിയിട്ടുണ്ടാവും, ഒരേ ഓതുന്നുണ്ടാവും. അൽഫിയ സഹമാരൊക്കെ ഓതി കാണാതൊക്കെ നിശ്ചയമുണ്ടാവും, 1000 പേത്തും എനിക്കൊരു വിധമൊക്കെ നിശ്ചയമുണ്ട്, ഏതായാലും ഞാനും അത് ഓതിക്കണം. അങ്ങനെ അൽഫിയയുടെ മുസന്നിഫായിട്ടുള്ള ഇബ്നു മാലിക് അലാ മുഹമ്മദുൻ ഹുവ ഇബ്നു മാലിക് അല്ലേ, അഹ്മദു റബ്ബില്ലാഹ ഖൈറ മാലിക്. ഈ ഇബ്നു മാലിക്കിൻ്റെ നാട് ഏതാന്ന് ചോദിച്ചാൽ സ്പെയിനാണ് അദ്ദേഹത്തിൻ്റെ നാട്. നമ്മൾ പറയുന്ന കുർത്തുബ അതന്നെ അദ്ദേഹത്തിൻ്റെ നാട്. ഇബ്നു മാലിക് അവിടെയായിരുന്നു. ഇബ്നു അറബി ലോകത്തെ ഏറ്റവും വലിയ ആധ്യാത്മിക മേഖലയിൽ ഏറ്റവും കൂടുതൽ ജ്വലിച്ചു നിൽക്കുന്ന വ്യക്തിയെന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്ന, ഖുർആനിൻ്റെ ആന്തരികമായിട്ടുള്ള ആശയങ്ങളൊക്കെ കണ്ടെത്തിയിട്ടുള്ള ഇബ്നു അറബി, അതുപോലെ പല മേഖലകളിലും വിജ്ഞാനത്തിൻ്റെ പല മേഖലകളിലും വിരാജിച്ചിട്ടുള്ള ഇബ്നു അറബി, അദ്ദേഹം അവിടുത്തുകാരനാണ്. ഇബ്നു റുഷ്ദ്, ഇമാം ഗസ്സാലിയും ഇബ്നു റുഷ്ദും ഫിലോസഫിയുടെ മേഖലയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്, തത്വശാസ്ത്രത്തിൻ്റെ മേഖലയിൽ അഭിപ്രായ വ്യത്യാസമുണ്ടല്ലോ. പല തിഹാഫത്തുൽ ഫലാസിഫ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കുമല്ലോ, തിഹാഫത്തു തിഹാഫ എന്നൊക്കെ ഗസ്സാലി ഇമാമൻ തിരിച്ചു ചെയ്തതും ഇബ്നു റുഷ്ദ് മറിച്ചു ചെയ്തതും ഒക്കെ ആയിട്ടുള്ളത്. അപ്പോൾ എന്തായാലും ഫിലോസഫിയിൽ, തത്വചിന്തയിൽ ഇമാം ഗസ്സാലിയുമായിട്ട് ഏറ്റുമുട്ടാൻ പ്രാപ്തിയുള്ള ഒരാളാണ് ഇബ്നു റുഷ്ദ്. അങ്ങനെയുള്ള ഇബ്നു റുഷ്ദിൻ്റെ നാട് ഏതാന്ന് വെച്ചാൽ അത് അവിടെയായിരുന്നു. ഇബ്നു ഹസ്മ്, ഇബ്നു ഹസ്മ് വലിയ ഫഖീഹാണ്, അതോടൊപ്പം അദ്ദേഹം വലിയ ഷായിറാണ്, കവിയാണ്. അങ്ങനെയുള്ള ഇബ്നു ഹസ്മിൻ്റെ നാട് കുർത്തുബയായിരുന്നു. ഇങ്ങനെ എണ്ണി എണ്ണി പറയുമ്പോൾ വലിയ വലിയ ചിന്തകന്മാർ, ആധ്യാത്മിക മേഖലയിൽ ഉയർന്നവർ, ശാസ്ത്ര മേഖലയിൽ ഉയർന്നവർ, ആ മേഖലയിലേക്കാണ് കടന്നാൽ പിന്നെ അൽജിബ്രയുടെ ഒക്കെ ആൾക്കാർ, അൽജബർ അത് അവിടെയിരുന്നു. പിന്നെ എന്താ ട്രിനോട്ടമി എന്ന് പറയുന്ന പിന്നെ ഇതിൻ്റെ ശാസ്ത്ര മാത്തമാറ്റിക്സിൻ്റെ ശാഖ, അദ്ദേഹം അവിടെയിരുന്നു. എല്ലാ മേഖലയിലും ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ മുഴുവൻ മേഖലയിലും ജ്വലിച്ചു നിന്ന, പിൽക്കാലത്ത് യൂറോപ്പിന് ശാസ്ത്ര സാങ്കേതിക വിജ്ഞാനം പ്രദാനം ചെയ്തിട്ടുള്ള ഉത്ഭവ സ്രോതസ് എന്ന് വിശ്വസിക്കുന്നു.
വിശേഷിപ്പിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു രാജ്യമായിരുന്നു കുർത്തുവ. അതും ചെറിയ രാജ്യമല്ല, ഇവരൊക്കെ കൂടി ചേർന്നിട്ടുള്ള പോർച്ചുഗൽ കൂടി ചേർന്നിട്ടുള്ള, സ്പെയിൻ കൂടി ചേർന്നിട്ടുള്ള, അപ്പുറത്ത് ഫ്രാൻസിൻ്റെ കുറേ ഭാഗങ്ങൾ കൂടി ചേർന്നിട്ടുള്ള അത്ര വലിയൊരു രാജ്യം. ആ രാജ്യത്തിൻ്റെ ഭരണാധിപന്മാരായിരുന്നു ആര്? മുസ്ലിമീങ്ങൾ. ഇന്നോ എട്ട് നൂറ്റാണ്ട് പിന്നെ വളരെ ജ്വലിച്ചു നിന്ന ഭരണകൂടത്തിൻ്റെ അധിപന്മാരായിട്ടുള്ള ആളുകളെ ഇന്ന് സ്പെയിനിൽ 1%, 1%. എന്തേ സംഭവിച്ചത്? അവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഇത് വന്ന മാതിരി പോവുകയും ചെയ്യാം മര്യാദക്കല്ലെങ്കിൽ. അതിന് പല കാരണങ്ങളുണ്ട്. ആ കാരണങ്ങളുടെ കൂട്ടത്തിൽ ചില കാരണങ്ങൾ ചരിത്രകാരന്മാർ പരിശോധിച്ച് എണ്ണിയൊക്കെ ഉണ്ട്. രാജാക്കന്മാരൊക്കെ സുഖലോലുപന്മാരായി, സുഖലോലുപന്മാരാകുകയാണ്. രാജാക്കന്മാർ എത്രത്തോളം വെച്ചാൽ നിങ്ങൾ ആലോചിച്ച് നോക്കി, ഈ കുർത്തുബയിൽ സമരം നടത്തിയിട്ടുള്ള ഇത് പിടിച്ചെടുക്കാൻ വേണ്ടി, പിന്നെ കൊർഡോവ പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് സമരം നടത്തിയ താരിഖ് ബിനു സിയാദ് അദ്ദേഹത്തെ നാട്ടിലേക്ക് തിരിച്ചു വിളിച്ചു. അദ്ദേഹത്തിൻ്റെ ശേഷം പിന്നെ അവിടെ രാജ്യം ഭരിച്ചിരുന്ന സുലൈമാൻ എന്ന രാജാവ് അദ്ദേഹത്തെ പറഞ്ഞയച്ചിട്ടുള്ള വലീദ് എന്നവർ അദ്ദേഹത്തെ വിളിച്ചു, തിരിച്ചു വിളിച്ചു. പക്ഷേ അദ്ദേഹം തിരിച്ചെത്തിയപ്പോഴേക്ക് അദ്ദേഹം വഫാത്തായിരുന്നു. എന്നിട്ട് പിന്നെ ചെല്ലുമ്പോൾ സുലൈമാൻ എന്ന അദ്ദേഹത്തിൻ്റെ മകനാണ് അമവി ഖലീഫയിലുള്ള സുലൈമാൻ അവിടെ ഉള്ളത്. അദ്ദേഹം ചെയ്ത പണി എന്താ? താരിഖ് ബിൻ സിയാദ് എന്നിവരെ പിടിച്ചിട്ട് പഴയ മാതിരിനെ വീട്ടുപണിക്കാക്കി. ഒരു സാമ്രാജ്യം മുഴുവൻ അതിജയിച്ച് തിരിച്ചു വന്നിട്ടുള്ള നിങ്ങൾക്ക് നിങ്ങളിപ്പോടെ ഒരു പേരില് പാട്ട് പാടിയിട്ടും ലേഖനം എഴുതിയിട്ടും ഒക്കെ നിങ്ങൾക്ക് കിട്ടുന്നത് എന്തായിരുന്നു? ഇവിടെ ഉപഹാരമാണല്ലോ കിട്ടിയത്. പക്ഷെ താരിഖ് ബിൻ സിയാദിനെ തിരിച്ച് ഒരു സാമ്രാജ്യം മുഴുവൻ അതിജയിച്ചിട്ടുള്ള താരിഖ് ബിൻ സിയാദ് നാട്ടിലേക്ക് തിരിച്ചു എന്നിട്ട് അദ്ദേഹത്തിന് കിട്ടുന്നത് എന്താ? അദ്ദേഹത്തിൻ്റെ ഒപ്പണ്ടയെന്ന് അദ്ദേഹത്തിൻ്റെ ഒപ്പണ്ടയെന്ന ഗവർണറ്, പിന്നെ ബിനു നുസൈർ എന്നയാൾ, അദ്ദേഹത്തിന് കിട്ടുന്നത് എന്താ? അദ്ദേഹത്തെ പിടിച്ച് തടവിലാക്കി. തടവിലാക്ക മാത്രമല്ല, അദ്ദേഹത്തിന് ഫൈനിട്ടു. അന്ന് മാത്രമല്ല, അദ്ദേഹത്തെ കൊന്നു, അദ്ദേഹത്തെ വധിക്കുകയും ചെയ്തു. കുർഡോബ നമ്മുടെ കീഴിൽ വരാൻ ഹേതുവായിട്ടുള്ള ജേതാക്കളെ മുഴുവൻ നാട്ടിലേക്ക് വിളിച്ചു വരുത്തിയിട്ട് അവർക്ക് ശിക്ഷയ്ക്കേ പിന്നെ കൊടുക്കുന്നത്. ഇങ്ങനെയൊക്കെയുള്ളത് നമ്മുടെ ചരിത്രത്തിൽ സംഭവിക്കുകയാണ്. അങ്ങനെ സംഭവിച്ചാൽ പിന്നെ എന്താ ഉണ്ടാവുക? ക്രമേണ അതാണ് ഞാൻ പറഞ്ഞത്. അത് വന്നതുപോലെ തന്നെ പോവുകയും ചെയ്യും. അതുകൊണ്ട് ഈ രാജ്യത്തെപ്പറ്റി നമ്മൾ ആലോചിക്കുമ്പോൾ ഉത്ഥാനത്തെപ്പറ്റിയും പതനത്തെപ്പറ്റിയും നമ്മൾ ചിന്തിക്കണം, കയറ്റത്തെപ്പറ്റിയും ഇറക്കത്തെപ്പറ്റിയും നമ്മൾ ചിന്തിക്കണം. എത്രത്തോളം ജ്വലി, അത്രത്തോളം സ്പീഡിൽ ഇത് അങ്ങോട്ട് കയറി ചെന്നോ അത്രത്തോളം സ്പീഡിൽ തന്നെ ഇങ്ങോട്ട് ഇറങ്ങിയും പോന്നു. പിന്നെ ഫെർഡിനാൻഡ് ചക്രവർത്തിയുടെയും ഇസബല്ലയുടെയും കീഴിൽ മുസ്ലിം നരമേധമാണ് നടന്നത്. നിരന്തരമായിട്ട് മുസ്ലിങ്ങളെ കൊല്ല, അവരുടെ സകല സ്ഥാപനങ്ങളും നശിപ്പിക്കുക. മാത്രമല്ല, അവർക്ക് തടവിലാക്കിയിട്ട് കുളിക്കാൻ അവസരം കൊടുക്കാതെ, കുളിക്കാൻ വെള്ളം പോലും കൊടുക്കാതെ, ഇങ്ങനെ അവസാനം പലരും ഓടിപ്പോയി സുഡാനിലേക്ക് പോയി, അങ്ങനെ പലയിടത്തും പോയി. കുറേ ആൾക്കാരോട് വെച്ച് കൊല്ലപ്പെട്ടു, കുറേ ആൾക്കാർ തടവിലാക്കപ്പെട്ടു, കുറേ ആൾക്കാർ ക്രിസ്തു മതത്തിലേക്ക് രണ്ടാമത്തെ ഗർവാപ്പസി. ഗർവാപ്പസി ഇത് വരുന്നത് മാത്രമൊന്നുമല്ല, എല്ലായിടത്തും ഗർവാപ്പസി ഉണ്ട്. അങ്ങനെ ക്രിസ്തു മതത്തിലേക്ക് തിരിച്ചു കൊണ്ടുപോവുക, മുസ്ലിങ്ങളെ മുഴുവൻ തിരിച്ചു ക്രിസ്തു മതത്തിലേക്ക് തിരിച്ചു കൊണ്ടുപോവുക. അപ്പോൾ വംശനാശം വരുത്താനുള്ള ശ്രമം രോഹിംഗ്യകൾക്ക് മാത്രമല്ല, കുർത്തബയിലെ മുസ്ലിങ്ങൾക്കും അങ്ങനെ ഉണ്ടായി. അവസാനം ഇന്ന് കൊർഡോവ ഈ സ്പെയിൻ എന്നുള്ള രാജ്യത്തെ മുസ്ലിമീങ്ങൾ 1%. 800 ഭരിച്ചുകൊണ്ടിരുന്ന മുസ്ലിങ്ങൾ 1% സ്ഥിതി വിശേഷം രാജ്യത്ത് വന്നു എന്നർത്ഥം. അങ്ങനത്തെ സ്ഥിതിയിൽ അപ്പം അവിടെ നിന്നുകൊണ്ട് രണ്ടിനെയും നമ്മൾ കാണണം. ഉയർച്ചയെ സംബന്ധിച്ച് കാണുന്നത് പോലെ തന്നെ അതിൻ്റെ പതനത്തെ സംബന്ധിച്ചും നമ്മൾ കാണണം. കാരണം എന്താ? ദാലിക ബി അന്നല്ലാഹ ലം യകുൻ മുഗയ്യിറൻ നിഅമതൻ അൻഅമഹ അലാ ഖൗമിൻ ഹത്ത യുഗയ്യറു മാ ബി അൻഫുസിഹിം എന്ന് പരിശുദ്ധ ഖുർആനിലില്ലേ? അള്ളാഹു സുബ്ഹാനഹു വതആല ഒരു വിഭാഗത്തിന് നൽകിയിട്ടുള്ള അനുഗ്രഹം അള്ളാഹ് തിരിച്ചെടുക്കൽ എപ്പോഴാണ്? അത്ത യുഗയ്യറു മാ ബി അൻഫുസിഹിം, അവർ സ്വയം മാറ്റുമ്പോഴാണ്. നമ്മൾ മാറ്റിയ അള്ളയും മാറ്റുന്നതിനെ. അതുകൊണ്ട് ഇന്ന് ലോകത്ത് ജീവിച്ചിരിക്കുന്ന മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം കുർത്തുബ എങ്ങനെ പ്രസക്തമാകുന്നു എന്ന് ചിന്തിക്കുമ്പോഴേ, ഒന്നാമത് ശാസ്ത്ര സാങ്കേതിക വിദ്യയിൽ ലോകത്തിൻ്റെ മുഴുവൻ യൂറോപ്പിനാകെ തന്നെയും എത്രത്തോളം എന്ന് വെച്ചാൽ കുർത്തുബയെ പറ്റി പറയുന്ന അൽ ഫിർദൗസുൽ മഫ്ഖൂദ എന്നാ പറയലേ, അൽ ഫിർദൗസുൽ മഫ്ഖൂദ് എന്നാ പറയല്, അൽ ഫിർദൗസുൽ മഫ്ഖൂദ് എന്ന് കാണാം. നഷ്ടപ്പെട്ട സ്വർഗം അല്ലേ,
ആ പാരഡൈസിൽ ഹോസ്റ്റ്, പാരഡൈസിൽ ഹോസ്റ്റേ കുട്ടിക്ക് പഠിക്കാണ്ടല്ലോ, പാരഡൈസിൽ ഹോസ്റ്റ് എം എക്കോ കുട്ടിക്ക് പഠിക്കാറുണ്ട്, പാരഡൈസിൽ ഹോസ്റ്റ് മിൽറ്റന്റെ. അതേ പേര് തന്നെ അൽ പിന്നെ ഫിർദൌസിൽ മഫ്കൂദി എന്നാണ് കുർത്തുബയെ സംബന്ധിച്ച് പറയുന്നത്. എന്ന് പറഞ്ഞാൽ നഷ്ടപ്പെട്ട സ്വർഗം. ഒരു കാലത്ത് കുർത്തുബ നമ്മളെ സ്വർഗമായിരുന്നു, പക്ഷേ പിന്നീട് ആ കുർത്തുബ നമുക്ക് നഷ്ടപ്പെട്ടു. അപ്പൊ നഷ്ടപ്പെട്ട കുർത്തുബയെ പറ്റി ആലോചിക്കുമ്പോൾ എന്തുകൊണ്ട് കുർത്തുബ നഷ്ടപ്പെട്ടു, നേട്ടം ജയിച്ചു നിന്ന കുർത്തുബയെ പറ്റി ആലോചിക്കുമ്പോൾ എന്തുകൊണ്ട് കുർത്തുബ ജയിച്ചു, അങ്ങനെയുള്ള പശ്ചാത്തലത്തിൽ അങ്ങനെയുള്ള രണ്ട് വശങ്ങളും ചേർത്തുകൊണ്ടായിരിക്കണം നമ്മൾ കുർത്തുബയെ സംബന്ധിച്ച് കാണുന്നതും മനസ്സിലാക്കുന്നതും. അപ്പോൾ നമ്മൾ ഇന്ന് ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ, ഇന്ന് ജീവിക്കുന്ന മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം എന്തുകൊണ്ട് എങ്ങനെ കുർത്തുബ പാഠമാകുന്നു എന്ന് ആലോചിക്കുമ്പോൾ നമ്മൾ വളരെ വളരെ ജ്വലിച്ചു നിന്ന മുസ്ലിങ്ങളുടെ പ്രതാപത്തിൻ്റെ ഉജ്ജ്വല മാതൃകയായ ഉജ്ജ്വല പ്രതീകമായ ഒരു രാജ്യമായിട്ട് കുർത്തുബ വന്നു. പിന്നെ വെസ്റ്റേണേഴ്സിന് പാശ്ചാത്യർക്കൊക്കെ ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ അടിസ്ഥാന വിത്തുകൾ സമ്പാദിച്ചിട്ടുള്ള രാജ്യമായിട്ട് ഉയർന്നു വന്നു. വിജ്ഞാനത്തിൻ്റെ എല്ലാ മേഖലകളിലും അവർ ഉയർന്നു വന്നു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, എങ്ങനെ കുർത്തുബയെ രണ്ടാമത് നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരിക, കുർത്തുബയിൽ കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ, നമ്മൾ ഈ മേഖലയിൽ നല്ലോണം വികസിക്കണം. ശാസ്ത്രവും സാങ്കേതിക വിദ്യയും എല്ലാ തരത്തിലുള്ള വിജ്ഞാനവും, അതാ നേരത്തെ പറഞ്ഞത് അവിടെയുള്ള പണ്ഡിതന്മാരെന്ന് പറഞ്ഞാൽ അവിടുത്തെ വലിയ വലിയ പണ്ഡിതന്മാരെന്ന് പറഞ്ഞാൽ എല്ലാ മേഖലയിലും വൈജ്ഞാനിക മേഖലയിലും വിജ്ഞാനത്തിൻ്റെ എല്ലാ ശാസ്ത്ര സാങ്കേതിക പിന്നെ എല്ലാ സങ്കേതങ്ങളിലും അല്ലെങ്കിൽ എല്ലാ ബ്രാഞ്ചുകളിലും അവർ നിപുണന്മാരായിരുന്നു. അതേപോലെ വിദ്യാർത്ഥികളായ നിങ്ങൾ ചിന്തിക്കേണ്ടത് എന്താ വെച്ചാൽ, നമ്മൾ പഠിക്കുന്ന സമയത്ത് നമ്മൾ നല്ലോണം പഠിക്കണം. നമ്മൾ നല്ലോണം പഠിക്കണം എന്ന് പറഞ്ഞാൽ എല്ലാ വിജ്ഞാനവും ആർജിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. കേവലം മതപരമായിട്ടുള്ള വിജ്ഞാനമല്ല, മതപരമായ വിജ്ഞാനം ആർജിക്കുന്ന സമയത്ത് മറ്റുള്ള ലോകവിജ്ഞാനീയങ്ങളൊക്കെയും ആർജിക്കണം. അതോടൊപ്പം മതപരമായിട്ടുള്ള ബോധം നിലനിർത്തുകയും ചെയ്യണം. അതാണ് ആ ബോധത്തിൽ നിന്ന് അല്പം പിന്നോട്ടടിച്ചപ്പോഴാണ് കുർത്തുബ നഷ്ടപ്പെട്ടത്. അവർ രാജാക്കന്മാർ സുഖലോലുപന്മാരായിട്ട് ചരിത്രത്തിൽ അതിന് ഒരുപാട് ഉദാഹരണങ്ങളൊന്നും പറയാൻ പറ്റുന്നതല്ല, അത്ര വൃത്തികെട്ട ഉദാഹരണങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. എന്നും അങ്ങനെയാണല്ലോ, ഞങ്ങൾ ഡൽഹിയിൽ ജമാ മസ്ജിദിൻ്റെ അടുത്ത് ചെന്നാൽ ജമാ മസ്ജിദിൻ്റെ അവിടെ ഉണ്ടാവും ഒരു ലേറ്റ് ആൻഡ് സൗണ്ട് പറഞ്ഞൊരു പരിപാടി, രാത്രി ഉണ്ടാവും ലേറ്റ് ആൻഡ് സൗണ്ട് എന്ന പരിപാടി. ഈ ലേറ്റ് ആൻഡ് സൗണ്ട് പരിപാടിയിൽ ബ്രിട്ടീഷുകാർ ഇങ്ങനെ വരിക ഇന്ത്യ രാജ്യത്തേക്ക്, അവരുടെ പട്ടാളത്തിൻ്റെ കുളമ്പടി ശബ്ദം ഇങ്ങനെ കേൾക്കും. നമ്മൾ ലേറ്റും സൗണ്ടേ ഉള്ളൂ, ബാക്കിയുള്ളതൊന്നും ഉണ്ടാവില്ല. അങ്ങനെ കുളമ്പടി ശബ്ദം ഇങ്ങനെ കേൾക്കും, കുളമ്പടി ശബ്ദം ഇങ്ങനെ കേട്ട് 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 ഇങ്ങനെ വരുന്നതിൻ്റെ ഇടയിൽ ഉണ്ടാവും വേറെ രോച്ച. എന്താ വെച്ചാൽ, ദില്ലി ഹനൂസ് ദൂരാസ്ത്, ഒരു രാജാവ് പറയാ കള്ളുടിച്ച് കണ്ടേ, പറഞ്ഞിട്ട് നേരെയാണില്ല, പറഞ്ഞിട്ടും നേരെയാണില്ല. ദില്ലി ഹനൂസ് ദൂരാസ്ത്, ഡൽഹിയിലേക്ക് ഇനിയും ഒരുപാട് ദൂരമുണ്ട്, ഇവിടെ എത്തുന്നുണ്ട്, എത്തിക്കഴിഞ്ഞിരിക്കണ്, എത്തിക്കഴിഞ്ഞിട്ട് പറയണത് ദില്ലി ഹനൂസ് ദൂരാസ്ത്. അപ്പം അതേപോലെ സുഖലോലുപരായിട്ട് മാറിയിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് നേട്ടം ഉണ്ടായിട്ടുണ്ടെങ്കിലും ആ നേട്ടങ്ങളുടെ മുമ്പിൽ നമ്മൾ സുഖലോലുപരാവാൻ പാടില്ല, നമ്മൾ പടച്ചോനെ മറക്കാൻ പാടില്ല. ഈ നിയമത്തൊക്കെ അല്ല തന്നതാന്നുള്ള ചിന്ത നമുക്ക് ഉണ്ടായിരിക്കണം. അത്തരത്തിലുള്ള ചിന്തയോടുകൂടിയായിരിക്കണം ഏത് മേഖലയിലും നമ്മൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കുർത്തുബയെ സംബന്ധിച്ച് മനസ്സിലാക്കുന്ന സമയത്ത് ഏറ്റവും പ്രധാനമായി എങ്ങനെ കുതിച്ചു ഉയർന്നു എന്ന് നമ്മൾ ചിന്തിക്കുക. കുർത്തുബ എങ്ങനെ കുതിച്ചുയർന്നു, അത് അതാ ഞാൻ നേരത്തെ പറഞ്ഞത് താരിഖ് ബിൻ സിയാദിന്റെ വാചകം. എന്താ പറഞ്ഞത്, അൽ ബഹ്റു അമാമക്കും അൽ അദുവു അമാമക്കും വൽ ബഹ്റു ബറാക്കും, നിങ്ങളുടെ മുമ്പിൽ ശത്രു നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നു, നിങ്ങളുടെ പിന്നിൽ കടലും നിൽക്കുന്നു. നീ പോകാൻ കപ്പലാണ് കത്തിച്ചില്ലേ, കപ്പൽ എത്തിക്കാനുള്ള ചെയ്ത അദ്ദേഹം കപ്പലാണ് കത്തിച്ചു, നീ പോകാൻ വഴിയില്ല, അതുകൊണ്ട് ഫലാ മഫറലക്കും, നീ കൈസിലാകാൻ പറ്റൂല. ഇവിടെ നിർത്തിയ മാത്രം ഞാൻ അങ്ങോട്ട് കയറി വരുന്ന സമയത്തിൻ്റെ കുട്ടികൾ ഗേറ്റ് അടക്കണം, ആ കുട്ടികൾ ഗേറ്റ് അടക്കണ്ട്. ഞാൻ ചോദിച്ചു എന്താ കുട്ടികളതൊക്കെ അടച്ചിരുന്നു ചോദിച്ചു. അപ്പോൾ കുട്ടികൾ പുറത്തു പോയിട്ടാണ് എന്നെ കുട്ടികൾ അത് തന്നെ താരിഖ് നസീദ് ചെയ്ത പണി തന്നെ പോലും ചെയ്തത്, ഒന്നും കത്തിച്ചിട്ടില്ല പക്ഷെ അടച്ചല്ലോ, ഇനി പോകണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നിർബന്ധിതാവണം. പലപ്പോഴും നിർബന്ധിതാവസ്ഥയിലാവുമ്പോൾ തന്നെ നമ്മൾ നിർബന്ധിതാവസ്ഥയിൽ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ നമ്മളെ വിജയത്തിലേക്ക് എത്തിക്കും. ചിലപ്പോൾ നമ്മൾ അലസമായിട്ട് നിൽക്കും, ആ അലസതയിൽ നിന്ന് നമ്മൾ വേർപ്പെടുത്താൻ നിർബന്ധിക്കൽ തന്നെ പലപ്പോഴും പരിപാടി ഉണ്ടാകുക. അടിച്ചേൽപ്പിക്കലും നിർബന്ധിക്കലും ചിലപ്പോൾ ഒരുപാട് ഗുണം ചെയ്യും. അങ്ങനെ ആ അജ്ജ എന്നത് പറഞ്ഞിട്ടില്ലായിരുന്നെങ്കിൽ ഞാൻ ഇപ്പോൾ ജയിക്കൂലായിരുന്നു. നിങ്ങൾ പിന്നീട് പറഞ്ഞിട്ടില്ലേ, രാത്രി ഇങ്ങനെ കടന്നുറങ്ങുന്ന സമയത്ത് ഒളിച്ചു കണ്ടിച്ചു നീച്ച, അല്ലെങ്കിൽ ഇമ്മയൊക്കെ ഒളിച്ചുകൊണ്ട് കട്ടഞ്ചായൊക്കെ ഉണ്ടാക്കി തന്നിട്ട് പരീക്ഷൻ്റെ സമയത്ത് നീച്ച ഇരുന്നുകൊണ്ട് പഠിച്ചാൽ പരീക്ഷ വരാൻ പോകുന്ന കാര്യം ഉമ്മാനെ ശപിക്കും, കടന്നുറങ്ങാനും വയ്ക്കൂലോ, മനസ്സിന് ഇങ്ങോട്ട് ഇടങ്ങേറായി എന്നൊക്കെ പറയും. ഷീ ഇടങ്ങേറായി എന്നൊക്കെ പറഞ്ഞാൽ പിന്നെ കട്ടഞ്ചായം കുടിച്ചുകൊണ്ട് വായിച്ച് പഠിച്ചത് റിസൾട്ട് വരുന്ന സമയത്തേക്കാരണം നമുക്ക് മനസ്സിലാകുന്നത് ഔ എൻ്റെ അമ്മ അന്ന് എന്നെ വിളിച്ചുകൊണ്ടി കട്ടഞ്ചായ ഉണ്ടാക്കി തന്നിട്ടില്ലെങ്കിൽ ഞാൻ ഇപ്പോൾ ഈ പരീക്ഷയിൽ ജയിക്കുമായിരുന്നു. നമുക്ക് പല നേട്ടങ്ങൾക്കും
ഹേതുവാവുക ചിലപ്പോൾ മറ്റുള്ളവരുടെ നിർബന്ധ ഇക്കാരം, അധ്യാപകന്മാരുടെ നിർബന്ധം, സുഹൃത്തുക്കളുടെ നിർബന്ധം, രക്ഷിതാക്കളുടെ നിർബന്ധം. അപ്പോൾ ഈ നിർബന്ധിത സ്ഥിതി മനുഷ്യനുണ്ടാക്കിയത്. അപ്പോൾ ഇനി നമ്മൾ ചിന്തിക്കേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ കുർത്തുബയുടെ പശ്ചാത്തലത്തെ പറ്റി ചിന്തിക്കുമ്പോൾ നമ്മൾ ഇനി നമുക്ക് നിർവാഹമില്ല. കാരണം ലോകം ഒരുപാട് വളർന്നിരിക്കുന്നു, ലോകം ഒരുപാട് ഉയർന്നിരിക്കുന്നു. എല്ലാവരും വൈജ്ഞാനികമായിട്ടുള്ള വിജ്ഞാനം ആയുധമാക്കിയിട്ടാണ് എല്ലാവരും, പ്രത്യേകിച്ച് IT അല്ലേ, ഐ ടി മേഖലയെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് ഓരോരുത്തരും ഇപ്പോൾ ഉയർന്നു വളർന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നമ്മളെന്താ ചിന്തിക്കുന്നത്, നമ്മളൊക്കെ മൊബൈലിനെ കുറ്റം പറയും, പക്ഷേ മൊബൈലിനെ കുറ്റം പറയൊക്കെ വേണം, പക്ഷേ ഞാൻ അതാ പറഞ്ഞത് കുറ്റം കാണുകയും ചെയ്യണം അല്ലേ. ഇപ്പം നാളെ ഞാനൊരു ബൈക്കിനെ പോകുന്ന സമയത്ത് ഒരു ഉസ്താദിൻ്റെ കൂടെ കാറിൽ പോകുമ്പോൾ മൊബൈലും എല്ലടിച്ചിട്ട് മുമ്പ് ആരോ ഞാൻ പള്ളിയിൽ കിടക്കാൻ സ്കെച്ച് അങ്ങ് കയറിയിരിക്കുകയാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു മുമ്പിനോട്, അല്ല നിങ്ങളും പറഞ്ഞപ്പോൾ ഇത് ചോദിച്ചു, എന്തേന്ന് ചോദിച്ചു, അല്ല നമ്മൾ പള്ളിക്കലിക്ക് കയറിയിട്ടില്ലല്ലോ, നിങ്ങൾ പള്ളിയിൽ കയറി എന്നാണ് പറഞ്ഞത് പറഞ്ഞു. അപ്പോൾ അതിപ്പോൾ ഏതായിരപ്പാണ്ട് പോവുകയല്ലേ, അപ്പോൾ നിങ്ങൾ പറഞ്ഞ് പോവുക എന്നല്ല, പള്ളിക്കലിക്ക് കയറിക്കൂടാ പറഞ്ഞത് പറഞ്ഞു. ഏതായിരപ്പാണ്ട് എത്തുന്ന ഉറപ്പല്ലേ, ഉറപ്പുള്ള സംഗതിയെപ്പറ്റി അത്താ അമൃതാഹിതൊക്കെ കുറയാനില്ല അങ്ങനെയൊക്കെ പറയാനോ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഉറപ്പോ എന്താ ഉറപ്പുള്ളത്, നമ്മളിപ്പോൾ എവിടെയാണ് നമ്മൾ പോണ വണ്ടി പറഞ്ഞ കാറിലാണ് നമ്മൾ പോണത്. ഇന്നത്തെ വാഹനം തന്ന ദുനിയാവിൽ കൂടി പോകാനും എളുപ്പമാണ്, ആഹാരത്തിലേക്ക് എത്താനും എളുപ്പമാണ്, രണ്ടിനും പറ്റുന്ന വണ്ടിയിലാണ് പോണത്. എന്നിട്ട് എത്തുന്ന ഉറപ്പോ എന്തോ ഉറപ്പാണ് നിങ്ങൾക്ക് ഉള്ളതെന്ന് ചോദിച്ചു. അപ്പോൾ ഉപരി പറഞ്ഞു, എന്താപ്പോൾ കാട്ടുക, അങ്ങനെയാണ് പറഞ്ഞു പറഞ്ഞു. കാരണം എന്താ, അത് ഉസ്താദാണേ, ഉസ്താദിൻ്റെ കയ്യിൽ മൊബൈൽ കിട്ടിയിട്ട് പോലും അതിനെ കാക്കേണ്ട മാതിരി കാക്കണില്ല, രക്ഷിക്കേണ്ട മാതിരി രക്ഷിക്കണില്ല എന്ന അർത്ഥം അല്ലേ. എന്താ മൊബൈൽ കയ്യിൽ കിട്ടിയാൽ നോണ പറയാനുള്ള ഉപകരണമായിട്ട് നമ്മൾ ഉപയോഗിക്കാൻ പാടില്ലല്ലോ. അപ്പോൾ സത്യമേ പറയാവൂ, മൊബൈൽ അതാണ് ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ മേഖലയിൽ നമ്മൾ പ്രവേശിക്കുന്ന സമയത്ത് രണ്ട് കാര്യം നമ്മൾ ആലോചിക്കണം. അത് നമ്മൾ ഉപയോഗപ്പെടുത്തണം എന്ന് ആലോചിക്കുന്നതിൻ്റെ കൂടെ തന്നെ നമ്മൾ ചിന്തിക്കേണ്ടത് എന്താ വെച്ചാൽ, നമ്മളെ കൺട്രോൾ ചെയ്യാൻ, അതായത് ഒരു സൈബർ വേൾഡിൻ്റെ മുകളിൽ ഒരു ഡിവൈൻ വേൾഡ് ഉണ്ടെന്ന് ചിന്തിക്കുക. സൈബർ വേൾഡിലാണ് നമ്മൾ ജീവിക്കുന്നത്, പക്ഷേ ഈ സൈബർ വേൾഡ് ഡിവൈൻ വേൾഡിൻ്റെ ഉള്ളിലാണ്, ഒരു ദൈവികമായ ലോകത്തിൻ്റെ ഉള്ളിലാണ് നമ്മുടെ സൈബർ വേൾഡ് ഉള്ളത്. അതുകൊണ്ട് അത്തരത്തിലുള്ള നിയന്ത്രണം, അപ്പോൾ ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ എല്ലാ തലത്തിലേക്കും നമ്മൾ വളരുകയും ഉയരുകയും ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ അതിനെ യഥാക്രമം ഉപയോഗിക്കാനുള്ള ധാർമ്മിക പാഠം ഇത്. കാരണം ഇത് ഇനി പഠിക്കാതെക്കാൻ വയ്യ, നിർബന്ധിത അവസ്ഥ. താരിഖ് ബിൻ സിയാദ് പറഞ്ഞത്, മുമ്പിൽ ശത്രുവാണ്, പിന്നിൽ കടലാണ്, ഇനി ഇങ്ങൾക്ക് കഴിച്ചിലാകാൻ പറ്റൂല. അതുകൊണ്ട് വിജ്ഞാനത്തിൻ്റെ മേഖലയിൽ നമ്മൾ വളർന്നേ പറ്റുള്ളൂ, അല്ലെങ്കിൽ നമ്മൾ പിന്തള്ളപ്പെടും, അങ്ങേയറ്റം അടിയിലേക്ക് നമ്മളായിപ്പോവും. അതുകൊണ്ട് താരിഖ് ബിൻ സിയാദിൻ്റെ ആ വാക്ക് എപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം. നമ്മുടെ നിർബന്ധിത അവസ്ഥ നമ്മളെ പഠിക്കാനും നമ്മളെ പ്രവർത്തിക്കാനും നമ്മളെ നിർബന്ധിച്ചു കൊണ്ടിരിക്കണം. അതോടൊപ്പം തന്നെ നമ്മുടെ പഠനത്തിനും മറ്റൊക്കെ ധാർമ്മികമായിട്ടുള്ള കൺട്രോൾ, നിയന്ത്രണം ഉണ്ടായിരിക്കുകയും ചെയ്യണം. അതാ കുർത്തുബയെ സംബന്ധിച്ച് നമ്മൾ ആലോചിക്കുമ്പോൾ, ആ കുർത്തുബയിൽ നിന്ന് നമുക്ക് നഷ്ടപ്പെട്ട സ്വർഗം അല്ലേ, ആ നഷ്ടപ്പെട്ട സ്വർഗത്തെ ഇനി വീണ്ടെടുക്കാൻ ശ്രമിക്കണം. മുസ്ലിം ലോകത്തിൻ്റെ പൊതുവായ സ്ഥിതി നോക്കുന്ന സമയത്ത് എന്താ, ആകെ വീണ്ടും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന സ്ഥിതി നമുക്ക് കാണാൻ സാധിക്കണം. എല്ലായിടത്തും അക്രമം, തമ്മിലുള്ള അക്രമം, എല്ലായിടത്തും അഴിമതി, എല്ലായിടത്തും രാജ്യത്ത് കലാപം, കലഹം, ഇത്തരത്തിലുള്ള സ്ഥിതിവിശേഷം നിലനിൽക്കുന്നിടത്താണ് നമ്മൾ ജീവിക്കുന്നത്. ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ വളർച്ചയ്ക്ക് എന്തു വേണം, ശാന്തമായ അന്തരീക്ഷം വേണം, പഠനത്തിന് ശാന്തമായിട്ടുള്ള അന്തരീക്ഷം വേണം. അത്തരത്തിലുള്ള ശാന്തമായിട്ടുള്ള അന്തരീക്ഷമാണ് നമുക്കുണ്ടായിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ശാന്തമായ അന്തരീക്ഷത്തെ തകർക്കുന്ന തരത്തിലുള്ള സംഗതികളൊന്നും നമ്മളെടുത്തുണ്ടാവാൻ പാടില്ല. മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് അവസരങ്ങൾ പലപ്പോഴും നമുക്ക് നിഷേധിക്കപ്പെട്ടുകൊണ്ടിരിക്കും, പക്ഷേ അവസരങ്ങൾ നമുക്ക് സ്വന്തം കണ്ടെത്താൻ സാധിക്കും. ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് അവസരം നിഷേധിച്ചാൽ പോലും ഇനി നിഷേധിക്കാൻ ആർക്കും പറ്റാത്ത വിധത്തിൽ ഇപ്പോൾ അഹ്ലു സുന്നത്തുൽ ജമാഅത്തിൻ്റെ സംവിധാനങ്ങൾ, സമസ്തയുടെ സംവിധാനങ്ങൾ, അതേപോലെ തന്നെ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൻ്റെ സംവിധാനങ്ങളൊക്കെ വളർന്നിരിക്കണം. ആരുടെ ഔദാര്യം കിട്ടിയിട്ടില്ലെങ്കിൽ സ്വന്തം തന്നെ വളരാൻ പറ്റുന്ന രീതിയിലേക്കുള്ള സംവിധാനങ്ങൾ നമ്മുടെ കയ്യിലുണ്ട്. ആ സംവിധാനങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തിയിട്ട് ഏറ്റവും നല്ല വിദ്യാർത്ഥികളായി പഠിച്ച് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ഇനി ഇബിനു മാലിക്കിനെ പോലത്തെ ആൾക്കാർ, നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ഇബിനു റുഷിനെ പോലത്തെ ആൾക്കാർ, നിങ്ങളുടെ കൂട്ടത്തിൽ ഇബിനു ഹസനെ പോലത്തെ ആൾക്കാർ, നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ഇബിനു അറബിയെ പോലത്തെ ആൾക്കാർ, ആധ്യാത്മിക മണ്ഡലത്തിലും ശാസ്ത്ര സാങ്കേതിക മണ്ഡലത്തിലും അൽജബറിനെ പോലത്തെ ആൾക്കാർ, അത്തരത്തിലുള്ള വലിയ ഇബിനു ഹയ്യാനെ പോലെയുള്ള ആൾക്കാർ, അത്തരത്തിലുള്ള വലിയ വലിയ സയൻറ്റിസ്റ്റുകളും ശാസ്ത്രജ്ഞന്മാരൊക്കെ നമ്മുടെ കൂട്ടത്തിൽ നിന്ന് ഉണ്ടായി വരണം. അന്നലക്ക് വിദ്യാഭ്യാസത്തെ പറ്റി ശരിയായ കാഴ്ചപ്പാട് ഉൾക്കൊണ്ടുകൊണ്ടുള്ള പഠനം, അതിനുവേണ്ടിയുള്ള പ്രചോദനം, അതിനാണ് നമുക്ക് കുർത്തുബ പ്രചോദനം ചെയ്യേണ്ടത്. അല്ലാതെ നമുക്കിപ്പോൾ യുദ്ധം ചെയ്ത് കാണ്ട് രാജ്യം പിടിക്കാൻ
വിൽക്കാനൊന്നും നമ്മളെ കൊണ്ടാവൂല, നമുക്ക് ഉദ്ദേശം ഉണ്ടാവില്ലല്ലോ അല്ലേ. കുറുത്ത പേരുണ്ടായതുപോലെ ഇനിയിപ്പോൾ നമുക്കൊരു രാജ്യം യുദ്ധം ചെയ്ത് കണ്ടുപിടിച്ചടക്കാനോ എന്നിട്ട് രാജ്യത്തിൻ്റെ ഭരണം നടത്താം, അതല്ലല്ലോ നമ്മുടെ ഉദ്ദേശം. ഏറ്റവും പ്രധാനമായിട്ട് എല്ലാവരെയും കീഴടക്കാൻ പറ്റുന്ന തരത്തിലുള്ള വൈജ്ഞാനികമായിട്ടുള്ള പുരോഗതി. നിങ്ങൾ അലിഗഡ് യൂണിവേഴ്സിറ്റിയെ പറ്റി നിങ്ങൾക്കറിയാലോ അല്ലേ. അലിഗഡ് യൂണിവേഴ്സിറ്റി സർ സയ്യിദ് അഹമ്മദ് ഖാൻ ഉണ്ടാക്കിയതാണല്ലോ. അലിഗഡ് യൂണിവേഴ്സിറ്റിയുടെ ഓഫ് ക്യാമ്പസൊക്കെ പെരിന്തൽമണ്ണയിലുണ്ടല്ലോ. അലിഗഡ് യൂണിവേഴ്സിറ്റി സർ സയ്യിദ് അഹമ്മദ് ഖാൻ ഉണ്ടാക്കുന്നത് എങ്ങനെയാണ്? നാട്ടിൽ കലാപം നടന്നുകൊണ്ടിരിക്കുക, നാട്ടിൽ ബ്രിട്ടീഷ് വിരുദ്ധ കലാപങ്ങൾ നടക്കുകയാണ്, ബ്രിട്ടീഷ് വിരുദ്ധ കലാപം അതിൻ്റെ മൂർധനിയിലെത്തിയിരിക്കുക, എത്രയോ ആൾക്കാർ കൊല്ലപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. സർ സയ്യിദ് അഹമ്മദ് ഖാനും കലാപത്തിൻ്റെ മുമ്പിലുണ്ട് ഈ നാടിനെ, ബ്രിട്ടീഷ് വിരുദ്ധ കലാപത്തിൻ്റെ മുമ്പിലുണ്ടായിരുന്നാളാ സർ സയ്യിദ് അഹമ്മദ് ഖാൻ. അങ്ങനെ അദ്ദേഹം ഇംഗ്ലണ്ടിൽ പോയി. ഇംഗ്ലണ്ടിൽ ചെന്ന് നോക്കുമ്പോൾ അദ്ദേഹം ഇംഗ്ലണ്ടിൻ്റെ പുരോഗതി ഇങ്ങനെ കണ്ടു. ഓരോ സ്ഥലത്ത് ഇംഗ്ലണ്ടിൻ്റെ പുരോഗതി, ഇംഗ്ലണ്ട് എല്ലാ മേഖലയിലും ഇംഗ്ലണ്ടിൻ്റെ പുരോഗതി. ഇത് കണ്ടപ്പോൾ ഭൗതികമായിട്ടുള്ള പുരോഗതിയാണ്, ഈ പുരോഗതിയൊക്കെ കണ്ടപ്പോൾ സർ സയ്യിദ് അഹമ്മദ് ഖാൻ ഇങ്ങനെ ആലോചിച്ചു, ഈ ചങ്ങായിമാരോട് ഫൈറ്റ് ചെയ്തിട്ട് നമുക്ക് നിൽക്കാൻ പറ്റില്ല, ഇവരെ യുദ്ധം ചെയ്ത് തോൽപ്പിക്കല്ല വേണ്ടത്, ഇവരോട് ഫൈറ്റ് ചെയ്യാൻ എന്താ ചെയ്യേണ്ടത്, ഇവരുടെ തന്നെ ആയുധം നമ്മൾ അണിയാ വേണ്ടത്. അങ്ങനെയാണ് സർ സയ്യിദ് അഹമ്മദ് ഖാൻ രാജ്യത്തേക്ക് തിരിച്ചു വന്നുകൊണ്ട്. സർ സയ്യിദിനെ സംബന്ധിച്ച് പല ആൾക്കാരും പറയുന്നത് ബ്രിട്ടീഷുകാരുടെ ഏജൻ്റ് എന്നാണ് പറയുന്നത്, ബ്രിട്ടീഷ് ഏജന്റാണെന്ന സർ സയ്യിദിനെ പറ്റി പറഞ്ഞിരുന്നത്. പക്ഷേ രാജ്യത്തിലേക്ക് തിരിച്ചു വന്നതിന് ശേഷം അദ്ദേഹം ആലോചിച്ചു, ഈ ബ്രിട്ടീഷുകാരോട് പിന്നെ ഫീൽഡിൽ ഇറങ്ങിയിട്ടുള്ള യുദ്ധം ചെയ്യണതിന് പകരം നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ബ്രിട്ടീഷുകാരുടെ ആയുധം നമ്മൾ സ്വന്തമാക്കണം. എന്താ ബ്രിട്ടീഷുകാരുടെ ആയുധം? ബ്രിട്ടീഷുകാർ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയുണ്ട് ബ്രിട്ടീഷുകാർക്ക്. അപ്പോൾ ബ്രിട്ടീഷുകാരെ തോൽപ്പിക്കാൻ നമ്മളെന്ത് ചെയ്യണം? ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി പോയിട്ട് തച്ചു തകർക്കല്ല ചെയ്യേണ്ടത്, ബ്രിട്ടീഷുകാരുടെ ഭരണ കേന്ദ്രങ്ങളിലേക്ക് മാർച്ച് ചെയ്തുകൊണ്ട് അവർക്ക് കലാപം നടത്തല്ല ചെയ്യേണ്ടത്. നമ്മൾ ചെയ്യേണ്ടത് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി ഇവിടെ ഉണ്ടാക്കുകയാണ്. അതാ സർ സയ്യിദ് അഹമ്മദ് ഖാൻ ചെയ്തത്, ഇന്ത്യ രാജ്യത്തെ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി ഉണ്ടാക്കി. ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയാണ് അതിന് കിടപിടിക്കുന്ന ഒരു സ്ഥാപനം, അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി സർ സയ്യിദ് അഹമ്മദ് ഖാൻ ഉണ്ടാക്കി. ഒരിക്കൽ ബ്രിട്ടീഷുകാരുടെ ഒരു മത്സരം നടക്കുന്ന സമയത്ത് ഒരു കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു. ആ കോമ്പറ്റീഷനിലുള്ള ചോദ്യം, ബ്രിട്ടീഷുകാരുടെ ഏറ്റവും വലിയ ശത്രു ആരാണ്? ബ്രിട്ടീഷുകാരുടെ ഏറ്റവും വലിയ ശത്രു ആരാണ്? സർ സയ്യിദ് അഹമ്മദ് ഖാനെ ബ്രിട്ടീഷ് ഏജന്റ് എന്ന് വിശേഷിപ്പിച്ചിരുന്നു പലരും. കാരണം അദ്ദേഹം ബ്രിട്ടനിൽ പോയിട്ട് തിരിച്ചു വന്നിട്ട് ബ്രിട്ടീഷുകാരോടുള്ള ഫൈറ്റ് നിർത്തിയ ആളാണെങ്കിൽ ബ്രിട്ടീഷ് അദ്ദേഹത്തിന് സർ പദവിയും കിട്ടി അല്ലേ. സർ സയ്യിദ് അഹമ്മദ് ഖാൻ എന്നുള്ള പദവിയും ബ്രിട്ടീഷുകാർ കൊടുത്തതാണല്ലോ. അപ്പോൾ ബ്രിട്ടീഷുകാരുടെ ഏജന്റാണ് സർ സയ്യിദ് എന്നാണ് ഒരു ഭാഗത്ത്. പക്ഷേ സർ സയ്യിദിനെ പറ്റി പിന്നെ ബ്രിട്ടീഷുകാരുടെ ഒരു കോമ്പറ്റീഷനിൽ ചോദ്യം വന്നു, ബ്രിട്ടീഷുകാരുടെ ഏറ്റവും വലിയ ശത്രു ആരാണ്? പലരും പറഞ്ഞു മഹാത്മാഗാന്ധിയാണ്. അങ്ങനെ പലരും പിന്നെ ലോകനാഥ് മറ്റേ പിന്നെ ഇയാളാണ് പിന്നെ പട്ടേലാണ്, അങ്ങനെ പലരുടെ പേരും പറഞ്ഞു ബ്രിട്ടീഷുകാരുടെ ശത്രുവായിട്ട് പലരുടെ പേരും പറഞ്ഞു. അവസാനം ശരിയായ ഉത്തരം സർ സയ്യിദ് അഹമ്മദ് ഖാൻ എന്നതിനെ ഒരു മാർക്ക് കൊടുത്തത്. കാരണം എന്താ? സർ സയ്യിദ് അഹമ്മദ് ഖാൻ ഇന്ത്യ രാജ്യത്ത് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി ഉണ്ടാക്കി. ഓക്സ്ഫോർഡ് ഉണ്ടാക്കി എന്ന് പറഞ്ഞാൽ അലിഗഡ് എന്ന ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി. ആ ഓക്സ്ഫോർഡ് ഇന്ത്യയിൽ ഉണ്ടാക്കിയതോടുകൂടി ഇന്ത്യ രാജ്യത്തു നിന്നുള്ള ആർക്കും പിന്നെ ഓക്സ്ഫോർഡിലേക്ക് വരേണ്ട ആവശ്യമില്ല, നമ്മൾ ആശ്രയിക്കേണ്ട സ്ഥിതിയില്ല അല്ലേ. ജവഹർലാൽ നെഹ്റു ഓക്സ്ഫോർഡിൽ പഠിച്ചാളാണ്, ഇന്ദിരാഗാന്ധി ഓക്സ്ഫോർഡിൽ പഠിച്ചാളാണ്. ഇവിടുത്തെ വലിയ വലിയ കോൺഗ്രസിൻ്റെയൊക്കെ സ്വാതന്ത്ര്യ സമരകാലത്തും പിന്നീട് ഭരണരംഗത്തുമൊക്കെ തിളങ്ങി നിന്നിട്ടുള്ള വലിയ വലിയ പണ്ഡിതന്മാരും നേതാക്കന്മാരൊക്കെ ഓക്സ്ഫോർഡിൽ പഠിച്ചു വരാ. അപ്പോൾ ബ്രിട്ടീഷുകാർ അവസാനം കൺക്ലൂഷനിൽ എത്തുന്നത് എന്താണെന്ന് വെച്ചാൽ, യഥാർത്ഥത്തിൽ സർ സയ്യിദ് അഹമ്മദ് ഖാനാണ് ബ്രിട്ടീഷുകാരുടെ ഏറ്റവും വലിയ ശത്രു. കാരണം സർ സയ്യിദ് അഹമ്മദ് ഖാൻ ഇന്ത്യ രാജ്യത്ത് ഓക്സ്ഫോർഡ് ഉണ്ടാക്കിയിട്ട് നമ്മുടെ പ്രസക്തി ഇല്ലാതാക്കിയിരിക്കുന്നു. ആ സർ സയ്യിദ് അഹമ്മദ് ഖാൻ ചെയ്ത പണി പോലത്തെ പണിയാണ് നമ്മൾ ചെയ്യേണ്ടത് എന്ന് പറഞ്ഞാൽ സായുധമായിട്ടുള്ള ഫൈറ്റിൻ്റെ മാർഗമല്ല. അതൊന്നും ആരോടും നമുക്ക് ജയിക്കാൻ പറ്റുമൊന്നുമില്ല. സായുധമായിട്ടുള്ള ഫൈറ്റിൻ്റെ മാർഗമല്ല. കുറേ ആൾക്കാർ കൊല്ലപ്പെട്ടു എന്ന് വിചാരിച്ചിട്ട് ഇസ്ലാന്തീനല്ല ആൾക്കാരെ കൊല്ലാനല്ല ഭൂമി അള്ളാഹു തആല പടച്ചുകളിൽ ജീവിക്കാൻ വേണ്ടിയിട്ടാണ്. മരിക്കേണ്ട നേരത്ത് മരിക്കേണ്ടി വരും, പക്ഷേ അള്ളാഹ് സൃഷ്ടിച്ചിരിക്കുന്ന എന്തിനു വേണ്ടിയിട്ടാണ്? ഫീഹാ തഹയ്യൗന അല്ലേ, ഫീഹാ തമൂതൂന വമിൻഹാ തുബഅസൂന. ഈ ഭൂമിയിൽ നിങ്ങൾ ജീവിക്കുക, എന്നിട്ട് ഇവിടെ നിങ്ങൾ മരിക്കുക, എന്നിട്ട് നിങ്ങൾ രണ്ടാമത് നിങ്ങൾ ഉയർത്തെഴുന്നേൽപ്പിക്കുക. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു തആല മനുഷ്യന്മാരെ പഠിച്ചിരിക്കുന്നത് മരിച്ചു പോകാൻ വേണ്ടിയിട്ടല്ല, ജീവിച്ചു പോകാൻ വേണ്ടിയിട്ടാണ്. ജീവിച്ച് മരിക്കേണ്ട നേരത്തെ ചിലപ്പോൾ ആണ് മരിക്കേണ്ടിയൊക്കെ വരും, ആ സമയം വരുന്ന സമയത്താണ് മരിക്കും. ചിലപ്പോൾ അത്ര നമ്മൾ വിചാരിച്ച മാതിരിയൊന്നും അല്ലല്ലോ മരണം നമ്മളെടുത്തേക്ക് വരിക. ചിലപ്പോൾ നാച്ചുറൽ ഡെത്തായിട്ട് വരും മരണം, ചിലപ്പോൾ ആക്സിഡൻ്റ് ഡെത്തായിട്ട് നമ്മളെടുത്തേക്ക് വരും, ചിലപ്പോൾ ക്രിമിനൽ ഡെത്തായിട്ട് നമ്മളെടുത്തേക്ക് വരും, ചിലപ്പോൾ സൂയിസൈഡായിട്ട് ചില ആൾക്കാരൊക്കെ അങ്ങനെ പോവും, ചിലപ്പോൾ മാർട്ടിയുടെ രക്തസാക്ഷിത്വം അങ്ങനെ പോവും. എന്തായാലും പഠിച്ചോം വിചാരിച്ചിരിക്കുന്നത് നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത് ഇതാ ദാക്കു ലിമാ യുഹീക്കും എന്ന, നിങ്ങളെ ജീവിപ്പിക്കുന്നത്
ജീവിക്കുന്നതിലേക്ക്, നിങ്ങളെ ജീവിപ്പിക്കുന്ന ദർശനത്തിലേക്ക് നിങ്ങളെ ക്ഷണിച്ചാൽ ഇസ്തജീബുലില്ലാഹി വലി റസൂലിഹി, അള്ളാഹുവിനും അള്ളാഹുവിൻ റസൂലിനും നിങ്ങൾ ഉത്തരം ചെയ്യണം. നിങ്ങളെ ജീവിപ്പിക്കുന്ന മാർഗത്തിലേക്ക് നിങ്ങളെ ക്ഷണിക്കുമ്പോൾ. അപ്പൊ നമ്മൾ ജീവിക്കേണ്ട സമൂഹമാണ് ജീവൽ സമൂഹമാണ്. ഈ ജീവൽ സമൂഹത്തിന് ജീവിക്കാൻ ആവശ്യമായിട്ടുള്ള ഊർജം, അതിനാവശ്യമായിട്ടുള്ള വിഭവങ്ങളൊക്കെ ആർജിക്കേണ്ടത് വൈജ്ഞാനികമായിട്ടുള്ള ശേഷി കൂടുതൽ ആർജിച്ചുകൊണ്ടാണ്. അതാ സമസ്തയുടെ പ്ലാൻ. അതുകൊണ്ടല്ലേ രണ്ട് രീതിയിലുള്ള വിദ്യാഭ്യാസം, കേവലം മതപരമായിട്ടുള്ള വിദ്യാഭ്യാസം ഇല്ലാതെ അല്ലേ പുറം ലോകത്ത് നിന്ന് കിട്ടുന്ന വിദ്യാഭ്യാസം എന്താണ്? പുറം ലോകത്ത് നിന്ന് കിട്ടുന്ന വിദ്യാഭ്യാസം കൊണ്ട് മനുഷ്യനെ അധപ്പതിക്കുക ചെയ്യുന്നത്, മനുഷ്യൻ നന്നാകണില്ലല്ലോ, ഏരപ്പാവുക ചെയ്യുന്നത്, യാതൊരു തരത്തിലുള്ള ഗുണമല്ല. വിദ്യാഭ്യാസം കിട്ടുന്നതിനനുസരിച്ച് കുട്ടികൾ നന്നാവണ്ടേ? നമുക്കുള്ള അനുഭവങ്ങളൊന്നൊക്കെ നേരെ മറിച്ച, എവിടെ നമ്മൾ പോയിട്ടുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ മതപരമായിട്ടുള്ള കലാശാലകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ, അല്ലെങ്കിൽ മതവും മറ്റുള്ള സമന്വയ കലാശാലകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ, അത്തരത്തിലുള്ള വിദ്യാർത്ഥികളല്ലാതെ കേവലം സെക്യുലർ എഡ്യൂക്കേഷൻ മാത്രം കിട്ടുന്ന വിദ്യാർത്ഥികളിൽ വിദ്യാഭ്യാസം കൊണ്ട് ഒരു ഗുണം ഉണ്ടാകുന്നില്ല. പഠിച്ചും കൊടുത്ത ചില ഗുണങ്ങളൊക്കെ അവിടെ ഉണ്ടാകുന്നില്ല, അത് അതിൻ്റെ ഉള്ളത് തന്നെ പോവുകയേ ചെയ്യുള്ളൂ അല്ലേ. സഹജമായി കുറേ ഗുണം മനുഷ്യനുണ്ടാവുമല്ലോ പഠിച്ചും കൊടുത്തത്, ആ ഗുണം പോണേ ഉള്ളൂ, അതല്ലാതെ ഉണ്ടാകണില്ല. അപ്പം ഞാൻ നാള് ഇവിടെ കോഴിക്കോട് കോഴിക്കോട് ഇങ്ങനെ പിന്നെ മുഫീസൽ ബസ് സ്റ്റാൻഡിലേക്ക് പോവുകയാണ് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന്. അങ്ങനെ പോണ സമയത്തൊരു ബസ്സിൽ കയറി, ആ ബസ്സിലുണ്ട് ഒരു വയസ്സനിങ്ങനെ ഇരിക്കുന്ന ഒരു സീറ്റിൽ. അങ്ങനെ വയസ്സിരിക്കുന്ന സമയത്ത് ഒരു ചെറുപ്പക്കാരത്തി പെണ്ണ് കയറി, മുതമ്പുറത്ത് വലിയ വേഗമൊക്കെ ഉണ്ടാവുള്ളൂ, നല്ല വിദ്യാർത്ഥിയാണ്, ഒരു പി ജി നിലവാരത്തിലുള്ള വിദ്യാർത്ഥിനിയാണ്. അങ്ങനെ വന്നങ്ങാണ്ട് ഇങ്ങനെ നോക്കുന്ന സമയത്ത് പെണ്ണുങ്ങളെ സീറ്റിലാണ് ഈ കാരണവർ ഇരിക്കുന്നത്. അയാളോട് എന്നിട്ട് പറഞ്ഞു, ഏയ് എന്താ ഇവിടെ ഇരിക്കണ, എണീറ്റ് പോയിരുന്നു പറഞ്ഞു കാരണവരോട്. അങ്ങനെ അദ്ദേഹം പെട്ടെന്ന് എണീറ്റ് കണ്ട് അപ്പുറത്ത് പോയിരുന്നു. യഥാർത്ഥത്തിൽ ഇവള് അവിടെ അയാളിപ്പോൾ വിവരമല്ല, സാധു മനുഷ്യനല്ലേ, അയാളവിടെ പോയി കണ്ടി ഇരുന്നതറിയാതെ, പക്ഷെ അദ്ദേഹത്തോടൊരു മര്യാദ കാണിക്കണ്ടേ, മര്യാദ പോലും ഇല്ലാത്ത രീതിയിൽ അദ്ദേഹത്തോട് എഴുന്നേൽപ്പിച്ച് പറഞ്ഞു, ഇത് ലേഡീസിൻ്റെ സീറ്റാണെന്നും പറഞ്ഞുകൊണ്ട്. അപ്പം ഞാൻ അവളോട് ചോദിച്ചു, ഇജെന്തിനെപ്പോൾ ആ തന്തനോട് നിയമിച്ച് പറഞ്ഞത് അവിടെ ഇരിക്കുന്ന ലേഡീസ് അല്ലേ, ഇജ് ഗേളല്ലേ എന്ന് ചോദിച്ചു. ജി ലേഡീസ് എന്ന് പറയാൻ നോക്കിയിട്ട് ജി ഗേളല്ലേ, എന്തേ പയ്യെ നീപ്പിച്ചത്. അപ്പം ഞാനത് പറയാൻ കാരണം എന്താ വെച്ചാൽ, ഇങ്ങനത്തെ നൂറ് നൂറ് ഉദാഹരണങ്ങൾ നമ്മുടെ കൺമുമ്പിൽ ദിവസേന കാണാൻ പറ്റുന്നത്. അഭ്യസ്ത വിദ്യരായിട്ടുള്ള ആൾക്കാർ, വിദ്യാഭ്യാസമുള്ള ആൾക്കാർ എത്രത്തോളം വെച്ചാൽ ജീവിതത്തിൻ്റെ വില പോലും അറിയണില്ല അല്ലേ. ജിഷ്ണു എന്നുള്ള ഒരു ചെക്കൻ ആത്മഹത്യ ചെയ്തു. എന്തിനാ ആത്മഹത്യ ചെയ്തത്? മാഷന്മാരെ ഇനി ആരെങ്കിലും മാഷന്മാരിൻ്റെ രണ്ട് കിട്ടിയെന്നെ കൂടിക്കോളി, നമുക്കറിയില്ല എന്തേ സംഭവിച്ചു എന്ന് ഇതുവരെ തെളിഞ്ഞിട്ടില്ല. ഏതായാലും ഇനി ഉത്സാഹത്തിൻ്റെ രണ്ട് കിട്ടിയാലെന്താ ചെയ്യേണ്ടത്? രണ്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ അങ്ങോട്ട് ആത്മഹത്യ ചെയ്യല, ജീവിതം ജീവൻ എന്നൊക്കെ പറഞ്ഞ അത്ര വില ഉള്ള സാധന. ഒരു മാഷ് ചീത്ത അറിയുമ്പോൾക്ക്, അല്ലെങ്കിൽ മാഷെടുത്ത് രണ്ട് തല്ല് കിട്ടുമ്പോൾക്ക് അങ്ങോട്ട് പോയിട്ട് നശിപ്പിക്കാൻ പറ്റുന്ന ഒട്ടും വിലയില്ലാത്ത സാധനമാണ് ജീവൻ എന്ന് വിശ്വസിക്കുന്ന ആൾക്കാരാണ് വിദ്യാഭ്യാസമുള്ള ആൾക്കാർ. എന്ത് വിദ്യാഭ്യാസത്തിനുള്ളത്? ജീവിതം എന്ന് പറഞ്ഞാലും ജീവൻ എന്ന് പറഞ്ഞാലും വിലപിടിപ്പുള്ളതാണ്. ജീവിതം അമൂല്യമാം നിത്യസത്യമെന്നൊരു പാഠം ഞാൻ പഠിച്ചില്ല, പലതും പഠിച്ചിട്ടും. ജീവിതം അമൂല്യമാം നിത്യസത്യമെന്നൊരു പാഠം ഞാൻ പഠിച്ചില്ല, പലതും പഠിച്ചിട്ടും. അപ്പോൾ ജീവിതം അമൂല്യമായ നിത്യസത്യമാണ് എന്ന പാഠം പുറം ലോകത്തുള്ള ഒരു കലാശാലയിലും പഠിക്കണില്ല, ജീവൻ്റെ വില മനസ്സിലാക്കണില്ല. അതുകൊണ്ടല്ലേ കുട്ടികളൊക്കെ പോയിട്ട് ആത്മഹത്യ ചെയ്യരുത്, അപ്പം അതുപോലും മനസ്സിലാക്കാൻ പറ്റണില്ല. എന്താണ് ജീവൻ്റെ വില എന്ന് പോലും ഇത്രയും കാലം പഠിച്ചിട്ട് എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിക്കാമെന്ന് പറഞ്ഞാൽ 10-13 കൊല്ലത്തെ വിദ്യാഭ്യാസവും ഉണ്ടാവുമല്ലോ. 10-13 വർഷത്തെ വിദ്യാഭ്യാസം അല്ലെങ്കിൽ 10-15 വർഷത്തെ വിദ്യാഭ്യാസം കിട്ടിയിട്ടും ഒരു എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിക്ക് തൻ്റെ ജീവൻ വിലപ്പെട്ടതാണെന്ന് മനസ്സിലാക്കാനുള്ള പാഠം പഠിക്കണില്ല. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഭൗതിക വിദ്യാഭ്യാസം മാത്രം കിട്ടണവർക്ക് ഇതൊന്നും തീരിയില്ല. യഥാർത്ഥത്തിൽ സമഗ്രമല്ല, കോംപ്രിഹെൻസീവ് അല്ല വിദ്യാഭ്യാസം. കോംപ്രിഹെൻസീവ് സമഗ്രമായിരിക്കണമെങ്കിൽ മനുഷ്യനെ മുഴുവനായിട്ട് ഉൾക്കൊള്ളണം. മനുഷ്യൻ ശരീരവും മനസ്സും ആത്മാവും കൂടി ചേർന്നവനാണ് എന്നുള്ള വിജ്ഞാനം, ആ വിജ്ഞാനം ഉൾക്കൊള്ളുമ്പോഴാണ് വിദ്യാഭ്യാസം പൂർണ്ണമാകുക. ഹഡ്സൺ അല്ലേ, ഹഡ്സൺ എന്ന ഒരു ചിന്തകൻ, ഹഡ്സൺ അമേരിക്കക്കാരനാണ്. അമേരിക്കക്കാരൻ ഹഡ്സൺ അദ്ദേഹത്തിൻ്റെ ഒരു കുട്ടിക്കാല അനുഭവം അദ്ദേഹം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അദ്ദേഹം പറയുകയാണ്, ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലഘട്ടത്തിൽ എൻ്റെ ഞങ്ങളെ ഹെഡ് മാസ്റ്റർക്ക് ഒരു നായി ഉണ്ടായിരുന്നു. ആ നായിൻ്റെ പേര് കൈസർ എന്നായിരുന്നു. നായിൻ്റെ പേര് കൈസർ. അങ്ങനെ നായ് മാഷൊപ്പം വരും സ്കൂളിലേക്ക്. അങ്ങനെ കുട്ടികളൊക്കെ പാടാൻ ഈ നായിൻ്റെ പിന്നാലെ കൂടും. അങ്ങനെ കുട്ടികൾ നായിനെ കളിപ്പിച്ചു, നായ് കുട്ടികളെയും കളിപ്പിച്ചു. അങ്ങനെ കുട്ടികളും നായും തമ്മിൽ വല്ലാതെ ക്ലോസായി. അങ്ങനെ ഒരു ദിവസം നായാണ് ചത്തു. നായ് ചത്തതോടുകൂടി കുട്ടികളാകെ നൊരോൾച്ചാൻ തുടങ്ങി, ഭയങ്കര കരച്ചിൽ. അപ്പോൾ ഇങ്ങനെ അവസാനം നായിൻ്റെ ശവസംസ്കാരം നടത്തുക. ശവസംസ്കാരം നടക്കുന്നിടത്തേക്കും എല്ലാവരും ചെന്നു, താടിക്കഴിച്ചും കൊടുത്ത് കാണും, ഇങ്ങനെ സങ്കടപ്പെട്ട് നിൽക്കുക. അത് കഴിഞ്ഞതിന് ശേഷം മാഷ് വിളിച്ചു, എല്ലാവരും വിളിച്ചു, കുട്ടികളെ വരിയെന്ന് പറഞ്ഞു, നിങ്ങൾ എന്താ അങ്ങനെ സങ്കടപ്പെട്ടിരിക്കുന്നത്? എവരി വൺ വിൽ
ഡൈ ആൻഡ് വിൽ ബി ബറീഡ് ലൈക്ക് ദിസ് ഡോഗ്. എല്ലാവരും മരിക്കും ഈ നായിനെ കുഴിച്ചിട്ട മാതിരി, എല്ലാവരെയും കൊണ്ട് ഒരു കുഴിച്ചിടുങ്ങളെ ഒരു സങ്കടപ്പെടുന്നു മാണ്ടാറ്. അപ്പോൾ അടുത്തം വരെ എൻ്റെ സങ്കടം കൂടി, എൻ്റെ സങ്കടം അധികമായി. അങ്ങനെ ഞാൻ എൻ്റെ വീട്ടിൽ പോയി. വീട്ടിൽ ചെന്നിട്ടും താടി കൈ കൊടുത്ത് കണ്ട് സങ്കടപ്പെട്ടിരിക്കുക. അമ്മ ചോദിച്ചു, എന്താ മോനെ പറ്റിയത്? സ്കൂളിൽ നിന്ന് വല്ല പണിഷ്മെൻറ്റും കിട്ടിയോ, ശിക്ഷ കിട്ടിയോ എന്ന് ചോദിച്ചു. അല്ല അമ്മേ, ശിക്ഷ കിട്ടിയതല്ല, ഞങ്ങളെ ഹെഡ് മാസ്റ്റർ നായി ചത്തു, കൈസർ എന്ന് പറഞ്ഞ നായി. ഞങ്ങൾക്ക് എല്ലാവർക്കും വല്ലാത്ത സങ്കടം, ഞങ്ങളും നായും തമ്മിൽ അത്ര അടുപ്പത്തിലായിരുന്നു. അവസാന നായി ചത്തപ്പോൾ പ്രിൻസിപ്പൽ ഞങ്ങളെ മാഷ് പറഞ്ഞത് എന്താ വെച്ചാൽ, എവരി വൺ വിൽ ഡൈ ആൻഡ് വിൽ ബി ബറീഡ് ലൈക്ക് ദിസ് ഡോഗ്. എല്ലാവരും ഈ നായിനെ പോലെ ചാവുന്നിട്ട് കൊണ്ടുപോയിട്ട് കുഴിച്ചിടുന്ന. അപ്പം ഞാൻ എൻ്റെ ജീവിതത്തെ പറ്റി ആലോചിച്ചു, എന്ത് വിലയാണ് എൻ്റെ ജീവിതത്തിനുള്ളത്? മനുഷ്യനും നായും തമ്മിൽ എന്ത് വ്യത്യാസമാണുള്ളത്? പിന്നെ എന്തിനാണ് സ്കൂളിൽ പഠിക്കുന്നത്? നായി ഇപ്പോൾ സ്കൂളിൽ പഠിച്ചിട്ടാണ്. പിന്നെ എന്തിനാണ് വിദ്യാഭ്യാസം? പിന്നെ എന്തിനാണ് വിവരം? അപ്പോൾ അതുകൊണ്ട് ഞാനിങ്ങനെ ആലോചിച്ച് വിഷമിക്കുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ അമ്മ പറഞ്ഞു കൊടുത്തു, വാട്ട് യുവർ ഹെഡ് മാസ്റ്റർ ടോൾഡ്, ഹാഫ് ഓഫ് ഇറ്റ് ട്രൂത്ത് ആൻഡ് ഹാഫ് ഈസ് അൺട്രൂത്ത്. നിന്റെ ഹെഡ് മാസ്റ്റർ പറഞ്ഞത് പൗതി സത്യവും പൗതി അസത്യവുമാണ്. എവരി വൺ ഹാസ് എ സോൾ ആൻഡ് ദ സോൾ വിൽ കണ്ടിന്യൂ ടു ലീവ് ഫോർ എവർ. ആത്മാവുണ്ട്, ഓരോ മനുഷ്യനിലും ആത്മാവുണ്ട്. ആ ആത്മാവ് അനശ്വരമായിട്ട് നിലനിൽക്കുന്നതാണ്. അപ്പോൾ മനുഷ്യരിലുള്ള അനശ്വരമായിട്ടുള്ള ആത്മാംശത്തെ പറ്റി മനസ്സിലാക്കിയപ്പോഴാണ് ഞാൻ എൻ്റെ ജീവിതത്തെ അടുത്തം പറയാം, എൻ്റെ ജീവിതത്തിൻ്റെ അർത്ഥം മനസ്സിലാക്കിയത്, എൻ്റെ അമ്മയുടെ എൻ്റെ അധ്യാപകന്മാരുടെ ഒക്കെ ജീവിതത്തിൻ്റെ അർത്ഥം മനസ്സിലാക്കിയത്, മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ അർത്ഥം പൊതുവായിട്ട് മനസ്സിലാക്കിയത്. ഇല്ലെങ്കിൽ നായിനെ പോലെ പോയത് ചാകണോനാ മനുഷ്യൻ എന്ന് വെച്ചാൽ ഓൻ്റെ ജീവിതത്തിന് എന്താ അർത്ഥമാണ് വിലയാണുള്ളത്? വിദ്യാഭ്യാസം, ആത്മീയ ആത്മാവിനെ ഉൾക്കൊള്ളാത്ത വിദ്യാഭ്യാസം പൗതിയാകണുള്ളൂ. അതാണ് ഹാഫ് ഓഫ് ഇറ്റ് ട്രൂത്ത് ആൻഡ് ഹാഫ് ഈസ് അൺട്രൂത്ത്. പൗതി സത്യം, പൗതി അസത്യം. ഉമ്മയും കൂടി പറഞ്ഞു കൊടുക്കേണ്ടത് പൗതി സത്യം, അപ്പളാ മുഴുവനായത്. അപ്പോൾ നിങ്ങൾ പഠിക്കുന്ന വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ പൗതിയല്ല, മുഴുവനാണ്. മതപരമായ വിദ്യാഭ്യാസത്തിന് കൂടി നമ്മൾ അതുകൂടി ഉൾക്കൊള്ളുന്ന തരത്തിൽ മാത്രമല്ല അതിനാ പ്രാധാന്യം കൊടുക്കേണ്ടത്. ഉൾക്കൊള്ളുക മാത്രമല്ല, പ്രാധാന്യം തന്നെ അതിനാണ്. കാരണം നമ്മൾ ജീവിക്കുന്നത് മതപരമായ വിദ്യാഭ്യാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ജീവിക്കുന്നത്. സ്കൂളിൽ പഠിക്കുന്നത് നമ്മളെ ജീവിതത്തിൽക്കുള്ളതല്ല, ജീവിക്കാൻ ആവശ്യമായിട്ടുള്ള സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കാനുള്ളതാണ് അല്ലേ. ജീവിക്കാൻ ആവശ്യമായിട്ടുള്ള ജോലിക്ക് വേണ്ടിയുള്ള ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കാനുള്ളതാണ്. സ്കൂളിൽ നിന്ന് കിട്ടുന്ന, കോളേജിൽ നിന്ന് കിട്ടുന്ന, യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കിട്ടുന്ന വിദ്യാഭ്യാസത്തിൻ്റെ സർട്ടിഫിക്കറ്റ് അതിനല്ലേ പറ്റുള്ളൂ. അല്ലാതെ എന്തിനാ പറ്റി ഇനി സർട്ടിഫിക്കറ്റ് കിട്ടിയെന്ന് വിചാരിച്ചാണെങ്കിൽ ജോലി കിട്ടോ? സർട്ടിഫിക്കറ്റ് കിട്ടിയെന്നാണ് ജോലി കിട്ടോ? നിങ്ങൾ എം എ പാസ്സായി, ഫസ്റ്റ് റാങ്കോടുകൂടി പരീക്ഷ പാസ്സായി, ഫസ്റ്റ് റാങ്കോടുകൂടി തന്നെ പരീക്ഷ പാസ്സായിട്ട് സ്റ്റേറ്റിൽ തന്നെ ഫസ്റ്റ് റാങ്കോടുകൂടി പാസ്സായാലും ആ സർട്ടിഫിക്കറ്റ് എന്നാരെങ്കിലും ജോലി തരുമോ? ജോലി തരണമെങ്കിൽ ഒരു നിങ്ങളെ ഇൻ്റർവ്യൂ നടത്തും. ഇൻ്റർവ്യൂ നടത്തിയിട്ട് നിങ്ങൾ യോഗ്യരാണെന്ന് തെളിയണം. കേവലം സർട്ടിഫിക്കറ്റിന് ഒരു വിലയില്ല. പിന്നെ എന്താണുള്ളത്? നിങ്ങൾ എം എ പാസ്സായിക്കണമെന്നുള്ളതിൻ്റെ, ഈ കോഴ്സ് മുഴുവനാക്കിയിരിക്കണമെന്നുള്ളതിൻ്റെ ഒരു രേഖ മാത്രം സർട്ടിഫിക്കറ്റ്. ജോലിക്കുള്ള അടിസ്ഥാനം അല്ല സർട്ടിഫിക്കറ്റ്. ആ സർട്ടിഫിക്കറ്റ് കിട്ടി എന്നാലും നിങ്ങൾക്ക് ജോലി കിട്ടൂല. ജോലി കിട്ടണേ നിങ്ങളെ ഇൻ്റർവ്യൂ നടത്തിയിട്ട് നിങ്ങളുടെ യോഗ്യത മാത്രമല്ല, നിങ്ങളെ ക്വാളിറ്റി മനസ്സിലാക്കണം. നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ മാത്രമല്ല, ക്വാളിറ്റി മനസ്സിലാക്കണം. ക്വാളിറ്റി എവിടുന്നാണ് കിട്ടുക? അതാണ് മതാധ്യാപനങ്ങളിലെ ക്വാളിറ്റി കിട്ടുള്ളൂ. ഇപ്പം നാളല്ലേ, പിന്നെ സൗദി, ഒരാൾ പറഞ്ഞു സൗദി അറേബ്യയിൽ ഒരു ഇൻ്റർവ്യൂ നടക്കുന്ന സമയത്ത് ഇൻ്റർവ്യൂവിന് എല്ലാവരും ഇങ്ങനെ വന്നിക്കണേ. അപ്പോൾ ഇൻ്റർവ്യൂ നടത്തുന്ന ആളിങ്ങനെ വന്നിട്ട് ഇൻ്റർവ്യൂ നടക്കുന്നതിൻ്റെ മുമ്പ് മൂപ്പര് പറഞ്ഞു, ഒരു അവിടെ ആ പോരുന്ന വൈക്ക് ഒരു കാറ് കിടക്കണ്ടേ, ആ കാർ ആരാ ഒന്ന് എടുത്തു മാറ്റാന്ന് വെച്ചു. അപ്പോൾ വന്ന ആൾക്കാരൊക്കെ, നമ്മളിപ്പോൾ എൻ്റെ കാർ എടുത്ത് മാറ്റാൻ വന്നത്, നമ്മളൊക്കെ ഇൻ്റർവ്യൂവിന് വന്നതല്ലേ വിചാരിച്ച് എങ്ങനെയായിരുന്നു. അതിലൊരു സ്പെയിൻകാരൻ നീശുകയാണ് പറഞ്ഞു, സർ ഞാനെടുത്ത് മാറ്റിക്കോളാറുന്നു. അങ്ങനെ എടുത്തു മാറ്റാൻ വേണ്ടി അയാൾക്ക് കൊടുത്ത, അയാൾ കാർ എടുത്ത് മാറ്റി. എന്നിട്ട് പിന്നെ രണ്ടാമത് അന്ന് ടൈപ്പ് ചെയ്യുന്ന സമയമാണ്, കമ്പ്യൂട്ടറൊന്നും അത്ര വ്യാപകമല്ല. അങ്ങനെ നിങ്ങളുടെ കൂട്ടത്തിൽ ആർക്കാ ടൈപ്പ് ചെയ്യാനറിയാമെന്ന് വെച്ചു. അപ്പോൾ ബാക്കിയുള്ളവർ ഇങ്ങനെ ആലോചിച്ചു തരുന്നു,
അപ്പൊ ഞാൻ പറഞ്ഞു തന്നതേ, നിങ്ങള് എത്ര പഠിച്ചാലും ഏത് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിലും പരീക്ഷൻ്റെയും സർട്ടിഫിക്കറ്റിൻ്റെയും വിലയാ പറഞ്ഞത്. സർട്ടിഫിക്കറ്റിൻ്റെ വില എന്ന് പറഞ്ഞാൽ അത്രേ ഉള്ളൂ. നമ്മൾ റാങ്ക് തന്നെ നേടിയിട്ട്, അപ്പോൾ ഞാൻ ഇൻ്റർവ്യൂവിൻ്റെ കഥയെ പറഞ്ഞിരുന്നത് സ്പെയിൻകാരനെ, അപ്പോൾ സ്പെയിൻകാരൻ എണീറ്റ് നിന്നിട്ട് സാറേ ഞാൻ ടൈപ്പ് ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പോൾ എന്നാ ടൈപ്പ് ചെയ്ത് പറഞ്ഞാണ് എഴുതി കൊടുത്ത മാറ്റർ യു ആർ സെലക്റ്റഡ് എന്നാണ്, യു ആർ സെലക്റ്റഡ് എന്നാണ് എഴുതി കൊടുത്ത മാറ്ററേ. ബാക്കിയുള്ളവരൊക്കെ ഞങ്ങൾ ഇൻ്റർവ്യൂവിന് വന്നതല്ലേ, ഓൻ്റെ കാർഡ് എടുത്ത് ഇടാൻ വേണ്ടി വന്നതാണെന്ന് ആലോചിച്ചപ്പോൾ ഇയാൾ ചെയ്തതാണ് ശരി. കാരണം മനുഷ്യന് ഒരു മനുഷ്യന്മാർ വരുന്ന വഴിക്കുള്ള ബുദ്ധിമുട്ട് നീക്കാൻ പറ്റാത്ത അതിനേത്തെ ഒരു മനസ്സില്ലാത്തവന് പിന്നെ ജോലി കൊടുത്തിട്ട് എന്താണെന്നാണ്, അതാണ് ഇൻ്റർവ്യൂ. അതുകൊണ്ട് അത് നിങ്ങൾ അല്ലേ, നിങ്ങൾ പഠിക്കും, നിങ്ങൾ പഠിക്കും. നിങ്ങൾ പഠിക്കൂലേ, ആ ആ ക്വാളിറ്റി നിങ്ങൾക്ക് ഉണ്ടാവും, അത് ബാക്കിയുള്ളവർക്ക് ഉണ്ടാവില്ല. നിങ്ങളേക്കാർ ആലോചിക്കുന്നത് ഇമാതത്തുല്ലാനി തരീഖ് എന്നുള്ളത് വിശ്വാസത്തിന്റെ തന്നെ ഭാഗമാണ്. അപ്പൊ ഇത്തരത്തിലുള്ള ക്വാളിറ്റി ഉണ്ടാവുക, ആ ക്വാളിറ്റി കൂടി ഉണ്ടാവണമെങ്കിൽ യഥാർത്ഥത്തിൽ മതാധ്യാപനങ്ങള് മതപരമായിട്ടുള്ള ബോധം നമുക്ക് ഉണ്ടാവണം. അങ്ങനെയുള്ള അതുകൊണ്ട് വിദ്യാഭ്യാസത്തിന്റെ വിജ്ഞാനത്തിൻ്റെതായ എല്ലാ മേഖലയിലേക്കും നമ്മൾ എത്തിച്ചേരാനുള്ള പ്രചോദനം അതാണ് കോർഡോബയിൽ നിന്ന് നമ്മൾ ഉൾക്കൊള്ളേണ്ടതും സ്വീകരിക്കേണ്ടതും. അല്ല ആ കോർഡോബ എന്നുള്ള രാജ്യം ഉണ്ടാക്കിയതോ ആ രാജ്യം നഷ്ടപ്പെട്ട് ഇനിയിപ്പോൾ നമുക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റുമെന്നില്ലല്ലോ. അതുകൊണ്ട് നമുക്ക് നഷ്ടപ്പെട്ട ആ വൈജ്ഞാനികമായിട്ടുള്ള സ്വർഗം അല്ലേ, ആ ഫിർദൗസ് ഉണ്ടല്ലോ, അൽ ഫിർദൗസുൽ മഫ്ഖൂദ് എന്ന് പറഞ്ഞില്ലേ, നഷ്ടപ്പെട്ടത് അതാണ്. അത് റിഗെയിൻ ചെയ്യാൻ, അത് തിരിച്ചെടുക്കാൻ വേണ്ടത് ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും എന്നതുപോലെ തന്നെ വിദ്യാഭ്യാസ രംഗത്തും വൈജ്ഞാനികമായിട്ടുള്ള ഉയർച്ചയും വളർച്ചയാണ് വേണ്ടത്. അതോടൊപ്പം തന്നെ സാമ്രാജ്യത്വത്തോടും സാമ്രാജ്യ ശക്തികളോടുള്ള അമർഷം നമ്മുടെ മുമ്പിൽ സൂക്ഷിക്കാൻ പറ്റണം. നിങ്ങൾ ആലോചിച്ച് നോക്കുകയാണെങ്കിൽ നമ്മുടെ നാട്ടിലൊരു പന്തുകളിന് വന്നാൽ അല്ലേ, ഒരു വേൾഡ് കപ്പിന് വന്നാൽ നോക്കൊണ്ടു, നമ്മൾ കൊർഡോവ, നമ്മൾ പിന്നെ സ്പെയിന്, നമ്മൾ ഉന്തുലുസ്, ആൻഡലൂസിയ എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന ആൾക്കാരേക്കാരം. അങ്ങനെ എന്താണ് നമ്മുടെ സ്പെയിൻ മുസ്ലിങ്ങളെ, ഈ മുസ്ലിങ്ങളെ 800 മുസ്ലിങ്ങൾ ഭരിച്ചിരുന്ന രാജ്യത്ത് ഇന്ന് 1% പോലും മുസ്ലിം ഇല്ലാത്ത സ്ഥിതിയിലേക്ക് സ്പെയിനിനെ മാറ്റി തീർത്തിട്ടുള്ള ആ സ്പെയിന് ഫുട്ബോൾ കളിയിൽ വേൾഡ് കപ്പിൽ കളിക്കാൻ വരുന്ന സമയത്ത് ആ സ്പെയിനിനോട് അനുഭാവം പ്രകടിപ്പിക്കുന്ന ആ സ്പെയിനിൻ്റെ ഫാനാകാൻ തയ്യാറാവുന്ന ചെറുപ്പക്കാരല്ലേ നിങ്ങളെയൊക്കെ ചങ്ങായിമാര്? അല്ലെ, ഞങ്ങൾ നോക്കി, നമ്മൾ നമ്മുടെ രാജ്യത്ത് നമ്മൾ കേവലത്തിലുള്ള സാംസ്കാരികമായിട്ടുള്ള വിധേയത്വം അടിമത്വം നമ്മളിൽ നിലനിൽക്കുന്നു, അതിൻ്റെ അർത്ഥം കൊർഡോവയെ നശിപ്പിച്ച അതേപോലെ തന്നെ രണ്ടു കൂട്ടർമാടെ കൂടിയിട്ട് തന്നെ അത് എൻ്റെ തുല്യസ്ഥാനം തന്നെ പോർച്ചുഗലിനുള്ളത്, തുല്യസ്ഥാനമാണ് പോർച്ചുഗലിന്. നിങ്ങൾ തുഹഫത്തുൽ മുജാഹിദീൻ എന്നൊരു പുസ്തകം വായിച്ചാൽ, ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂമിൻ്റെ തുഹഫത്തുൽ മുജാഹിദീൻ വായിക്കുമ്പോൾ കാണാൻ സാധിക്കും, ഇവിടെ പോർച്ചുഗീസുകാരോട് ഫൈറ്റ് നടക്കുന്ന സമയത്ത്, പോർച്ചുഗീസുകാരോട് നമ്മളെ ലക്ഷദ്വീപിൽ യുദ്ധം നടക്കുന്ന സമയത്ത് അവിടെ അഹ്ലുൽ ഹദീസ് സംബന്ധിച്ചിരുന്നു എന്ന് കാണും. ഇസ്തറഖഫീഹി അഹ്ലുൽ ഹദീസ്, പോർച്ചുഗീസുകാർക്കെതിരിൽ കുഞ്ഞാലിമാർക്കാരുടെയും സാമൂതിരിയുടെ നേതൃത്വത്തിൽ ഫൈറ്റ് നടക്കുമ്പോൾ ലക്ഷദ്വീപിൽ സമരം നടക്കുന്ന സമയത്ത് അതിൽ സമരസേനാനികളുടെ കൂട്ടത്തിൽ അഹ്ലുൽ ഹദീസ് ഉണ്ട് എന്ന് തുഹഫത്തുൽ മുജാഹിദീൻ എഴുതിയതായിട്ട് കാണാൻ സാധിക്കും. ഏതേ അഹ്ലുൽ ഹദീസ് പറഞ്ഞാൽ, ഏതാ അഹ്ലുൽ ഹദീസ് പറഞ്ഞാൽ, ഞാൻ തുഹഫത്തുൽ മുജാഹിദീൻ തർജ്ജമ ചെയ്യുന്ന സമയത്ത് അഹ്ലുൽ ഹദീസ് ഏതാന്ന് മനസ്സിലാക്കാൻ വേണ്ടി 15 പിടിച്ചു. എനിക്ക് മനസ്സിലായില്ല അഹ്ലുൽ ഹദീസ് ഏതാന്ന് മനസ്സിലായില്ല. അങ്ങനെ ഞാൻ മുമ്പത്തെ, ഞാൻ തർജ്ജമ ചെയ്യണതിൻ്റെ മുമ്പത്തെ 2 തർജ്ജമുണ്ട്, തുഹഫത്തുൽ മുജാഹിദീൻ സൈനുദ്ദീൻ മഖ്ദൂമിനെ നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും, ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂമിൻ്റെ പോർച്ചുഗീസ് പീരിയഡിൽ എഴുതിയതല്ലേ. ആ ഒന്നാമത്തെ തർജ്ജമ തിരൂരങ്ങാടിക്കാരനായിട്ടുള്ള ഒരു മൂസാങ്കുട്ടി മൗലവി എഴുതിയതാണ്. മൂസാങ്കുട്ടി മൗലവി മുഴുവൻ എഴുതിയിട്ടില്ല, അതിൻ്റെ ഒന്നാമത്തെ ചാപ്റ്ററില്ല, കാരണം ബ്രിട്ടീഷ് പീരിയഡിലായതുകൊണ്ട് ജിഹാദി എന്ന ചാപ്റ്റർ ബ്രിട്ടീഷുകാർ സെൻസർ ചെയ്തിട്ട് ഒഴിവാക്കിച്ചു, ബാക്കി ഭാഗമേയുള്ളൂ. അദ്ദേഹം അറബി മലയാളത്തിലേക്കും അതിൽ നിന്ന് പിന്നെ മലയാളത്തിലേക്കും തർജ്ജമ ചെയ്തിട്ടുണ്ട് ആ പുസ്തകം. ആ പുസ്തകത്തിൻ്റെ കഥ ഞാൻ തർജ്ജമ ചെയ്യേണ്ടി വന്നതന്നെ അതുകൊണ്ടാണ്, അദ്ദേഹത്തിൻ്റെ തർജ്ജമ ഉള്ളതുകൊണ്ട്. കാരണം അതിൽ അറബി ഭാഷയെന്ന് കേരള ചരിത്രം അറിയാതെ, കേരള ചരിത്രം മനസ്സിലാക്കാതെ അറബിയെന്ന് മാത്രം വിവാദത്ത് വെച്ച് കാണ്ട് തർജ്ജമ ചെയ്തതുകൊണ്ട് വല്ലാത്ത അബദ്ധം സംഭവിച്ചിട്ടുണ്ട്. സാമൂതിരിപ്പാടിൻ്റെ പ്രധാനമന്ത്രി ഉണ്ടായിരുന്നു തേനഞ്ചേരി ഇളയത്. തേനഞ്ചേരി ഇളയത് സാമൂതിരിപ്പാടിൻ്റെ പ്രധാനമന്ത്രിയാണ്. അദ്ദേഹം തർജ്ജമ ചെയ്തിരിക്കുന്നത് ബാലിത്താന്നാണ്. സാമൂതിരിപ്പാടിൻ്റെ പ്രധാനമന്ത്രി ബാലിത്താൻ. ബാലിത്താൻ എഴുതാൻ കാരണം എന്താ വെച്ചാൽ, അല് മുസമ്മ ബി ഇളയത് എന്നുള്ളത് ബാലിത്താന്ന് വായിച്ചു പോയി. ആ അജായി തർജ്ജമയ്ക്കേണ്ടത്. എന്തായാലും അതിലെന്താ എഴുതിയിരിക്കണമെന്ന് ഞാൻ പരിശോധിച്ചു. അപ്പോൾ ഹലീസുകാരെന്ന് എഴുതിയിരിക്കണം. പിന്നെ രണ്ടാമത്തെ തർജ്ജമ വന്ന് വേലായുധം പണിക്കശ്ശേരിൻ്റെയാണ്. വേലായുധം പണിക്കശ്ശേരിൻ്റെ തർജ്ജമ പരിശോധിച്ച് നോക്കുമ്പോൾ അതിൽ ഒരുപാട് തെറ്റുകളുണ്ട്. എന്നാലും ഇതിനെന്താ തർജ്ജമ എഴുതിയിരിക്കണമെന്ന് പരിശോധിച്ച് നോക്കുമ്പോൾ ഹലീസുകാർ തന്നെ അയാളും എഴുതിയിരിക്കണം. നമുക്കിത് മനസ്സിലാവണ്ടേ?
ഞാൻ അഹ്ലുൽ ഹദീസ് എന്ന ഈ ഹദീസ് എന്നുള്ള രാജ്യം പ്രദേശം എവിടെയാണെന്ന് അന്വേഷിച്ചിട്ട് നമ്മളെ ഇവിടെ നെല്ലിക്കുത്ത് മുഹമ്മദ് അലി മുസ്ലിയർ എന്നുള്ള ഒരു വലിയ ചരിത്രകാരനുണ്ടായിരുന്നു. അറബി ചരിത്ര ഗ്രന്ഥങ്ങളൊക്കെ നന്നായിട്ട് വായിച്ചിട്ടുള്ള എഴുതിയിട്ടുള്ള ആളാണ് അദ്ദേഹം. അദ്ദേഹത്തോട് ചോദിച്ചു, അദ്ദേഹത്തിന് അറിയില്ല. കേരളത്തിലെ യൂണിവേഴ്സിറ്റികളിലെ ഹിസ്റ്ററി ഡിപ്പാർട്ട്മെന്റിലെ മുഴുവൻ ഹെഡ്സിനോടും ചോദിച്ചു. കെ കെ എൻ കുറുപ്പ് മുതൽ, കരീം മുതൽ, എം ഗംഗാധരൻ മുതൽ എല്ലാ തലവന്മാരോടും ചോദിച്ചു. ആർക്കും അറിയില്ല. ഒക്കെ ഹലീസ് ഹലീസ് കാരണം. പക്ഷെ നമുക്കിതുകൊണ്ട് സമാധാനം കിട്ടൂലല്ലോ. അതിന് ഞാൻ നടന്നു 15 ദിവസം കേരളത്തിലെ പല ഭാഗത്തും ലൈബ്രറികളിൽ കൂടി ചുറ്റി നടന്നു. അവസാനം എടവണ്ണയിൽ മുജാഹിദീങ്ങളുടെ സ്ഥാപനം ഉണ്ടല്ലോ, ജാമിയ നദിവിയ, അതിൽ ചെന്ന് നോക്കുമ്പോൾ ലൈബ്രറിയിൽ പുസ്തകങ്ങളൊക്കെ പരിശോധിച്ചപ്പോൾ എൻസൈക്ലോപീഡിയ അമേരിക്കാന എന്നൊരു എൻസൈക്ലോപീഡിയ കണ്ടു. ആ എൻസൈക്ലോപീഡിയയിൽ പരിശോധിച്ചപ്പോഴാണ് ഐ ഹലീസി എന്ന പ്രദേശം പോർച്ചുഗലിലുള്ള ഗഹാലീസിയയാണ് എന്ന് മനസ്സിലായത്. പോർച്ചുഗലിൽ സ്ഥിതി ചെയ്യുന്ന ഹാലീസിയ എന്ന പ്രദേശമാണ്. അപ്പോൾ പോർച്ചുഗലിൽ നിന്ന് പോർച്ചുഗലിൽ സ്പെയിനിനെ നശിപ്പിക്കാൻ കൂട്ടുനിന്ന പോർച്ചുഗീസുകാർക്കെതിരിൽ ഏറ്റവും ശക്തമായ ഫൈറ്റ് നടക്കുന്ന നമ്മുടെ നാട്ടിൻ്റെ ലക്ഷദ്വീപ് എന്ന ഭാഗത്ത് നടക്കുന്ന സമരത്തിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് സ്പെയിനിലുള്ള ഹാലീസിയ എന്ന പോർച്ചുഗീസിലുള്ള പിന്നെ ഹാലീസിയ എന്ന സ്ഥലത്തു നിന്ന് ആൾക്കാർ യുദ്ധം ചെയ്യാൻ വേണ്ടി സമരസേനാനികൾ ഇവിടെ എത്തിയിരുന്നു. അവസാനം ഇത് കൊടുത്തിട്ട് ഒരു നോട്ട് എഴുതി, ഇത് ഹാലീസി ആവാനുള്ള സാധ്യത ഉണ്ട്, അതിന് 100% ഒക്കെ ഉറപ്പിക്കാൻ വെച്ചല്ലോ ഒരു കുറിപ്പ് ഇതിങ്ങോട്ട് കൊടുക്കുക ചെയ്തത്. അപ്പം ഞാൻ പറഞ്ഞു തന്നെ എന്താണെന്ന് വെച്ചാൽ, പോർച്ചുഗീസുകാർക്കെതിരിൽ സമരം നടക്കുമ്പോഴേ ആ സമരത്തിന് ആ അതുപോലെ പക്ഷേ ആ പോർച്ചുഗീസുകാരും ആ സ്പെയിൻകാരും അതുപോലെ തന്നെ നമ്മളെ സാമ്രാജ്യത്വ അധിനിവേശത്തിന് വേണ്ടി ഇവിടെ നമ്മളെ അടിമത്തത്തിൽ കുരുക്കിയിട്ടിരുന്ന ബ്രിട്ടീഷുകാരും അതുപോലെ തന്നെ അമേരിക്ക തുടങ്ങിയിട്ടുള്ള രാജ്യങ്ങളൊക്കെ സാമ്രാജ്യത്വ ശക്തികളെന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്ന പഴയതും പുതിയതുമായിട്ടുള്ള രാജ്യങ്ങളുടെ ടീമുകൾ, ഫുട്ബോൾ ടീമുകൾ ലോകകപ്പിൽ കളിക്കുന്ന സമയത്ത് നമ്മളെ ചെറുക്കന്മാർ അവരുടെ ഫാനായിട്ട് കരുവാരകുണ്ടിൻ്റെയും തരിശിൻ്റെയും അതുപോലെ തന്നെ കർക്കിടാംകുന്നിൻ്റെയും മേലാറ്റൂരിൻ്റെയൊക്കെ തെരുവിൽ ഫ്ലക്സ് കെട്ടലിലെ എന്ത് സാമ്രാജ്യത്വ വിരോധമാണ്, സാംസ്കാരികമായിട്ടുള്ള എന്ത് വിയോജിപ്പാണുള്ളത്. യഥാർത്ഥത്തിൽ പോർച്ചുഗീസുകാരെയും സ്പെയിൻകാരെയും അമേരിക്കക്കാരെയൊക്കെ പിന്നെ സ്പെയിനിനെ നശിപ്പി നമ്മുടെ കൊർഡോവയെ നശിപ്പിച്ചിട്ടുള്ള പിന്നെ പാശ്ചാത്യരെ അനുകരിക്കാനുള്ള മനസ്സ് ഉള്ളിൽ വെച്ച് നടക്കുന്നവരല്ലേ നമ്മുടെ നാട്ടിലുള്ള നിങ്ങളെ സുഹൃത്തുക്കളായിട്ടുള്ള പല ആൾക്കാരും. അതിനെതിരായിട്ട് നിങ്ങളുടെ മനസ്സ്, അതാണ് കൊർഡോവയെ ഓർക്കുന്ന സമയത്ത് വെസ്റ്റേൺ കൾച്ചറിനെ പാശ്ചാത്യ സംസ്കാരത്തെ ചോദ്യം ചെയ്യാൻ, അതിനെ നിഷിതമായി ചോദ്യം ചെയ്യാൻ, അതിന് വഴങ്ങിയിട്ടുള്ളവരെ ഉപദേശിച്ച് മാറ്റിയെടുക്കാനുള്ള മനസ്സ് നമ്മൾ കാണിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ പാശ്ചാത്യ സംസ്കൃതിയോടും സംസ്കാരത്തോടും സിവിലൈസേഷനോടും നമ്മൾ വിമുഖരും വിയോജിപ്പുകാരുമായി തീരുന്നത്. അതുകൊണ്ട് കൊർഡോവയെ സംബന്ധിച്ച് ആലോചിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കുന്നത് അവരിട്ടേച്ച് പോയിട്ട് ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും ഇട്ടേച്ച് പോയിട്ടുള്ള കൾച്ചർ സംസ്കാരം, ആ സംസ്കാരത്തിൻ്റെ മേധാവിത്വം നേടുമ്പോൾ അതിൻ്റെ ഫാനായിട്ട് നമ്മുടെ ചെറുപ്പക്കാരും മുസ്ലിം സഹോദരന്മാരും പദപ്പതിക്കുമ്പോൾ അവർക്ക് വഴി കാണിക്കേണ്ട ഒരു ബാധ്യത കൂടി നമുക്കുണ്ട് എന്ന സംഗതി ജോർജ് കൊർഡോവയെ പറ്റി അനുസ്മരിക്കുമ്പോൾ നമ്മൾ ഉൾക്കൊള്ളേണ്ടതുണ്ട്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള ചില കാര്യങ്ങളാണ് ഈ കൊർഡോവയെ പറ്റി അനുസ്മരിക്കുമ്പോൾ. കൊർഡോവയുടെ ചരിത്രം ഞാൻ തുടക്കത്തിലേ പറഞ്ഞു. കൊർഡോവയുടെ ചരിത്രം ആദ്യം മുതൽ അവസാനം വരെ പറയാൻ ഞാൻ വല്ലാതൊന്നും ഞാൻ പഠിച്ചിട്ടില്ല, ഇനി അറിയണമൊക്കെ തന്നെ ഞാൻ പറയാൻ നിൽക്കണമില്ല. കാരണം അതൊക്കെ നിങ്ങൾക്ക് വായിക്കാനും മനസ്സിലാക്കാനും സാധിക്കുന്നത് നിങ്ങൾ വായിച്ചവരും പഠിച്ചവരും ആവും. പക്ഷേ കൊർഡോവയെ മുൻനിർത്തി എന്തൊക്കെ കാര്യങ്ങൾ ചിന്തിക്കണം എന്നതിലേക്ക് വിരൽ ചൂണ്ടുന്ന വെളിച്ചം വീശുന്ന തരത്തിലുള്ള ചില പോയിന്റുകൾ മാത്രം നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചുകൊണ്ട് സമയം തീർന്നു എന്നതുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കുകയാണ്. നമുക്കെല്ലാവർക്കും നല്ല ചരിത്രബോധവും നല്ല ശാസ്ത്രബോധവും നല്ല മതബോധവും അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രദാനം ചെയ്യട്ടെ. വാഹുർ ദവാനാൻ അൽഹംദുലില്ലാഹ് വലാ ഹൗല വലാ ഖുവത്ത ഇല്ലാ ബില്ലാഹ്. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വാലി മുഹമ്മദ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.